നമസ്കാരം. ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിനുള്ള പ്രായപരിധി കുറയ്ക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തോട് അഭിപ്രായം ആരാഞ്ഞ് കേന്ദ്ര നിയമ കമ്മീഷൻ. പ്രായപരിധി 18 ൽ നിന്ന് 16 ആക്കി കുറയ്ക്കുന്നതാണ് പരിഗണനയിലുള്ളത്. കുട്ടികളിലെ ലൈംഗിക ബന്ധത്തിന് 11 വയസ്സ് മുതൽ 21 വയസ്സ് വരെ പ്രായപരിധി നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട് ലോകത്ത്. ഇന്ത്യയിൽ വിവാഹപ്രായവും ലൈംഗിക ബന്ധത്തിനുള്ള പ്രായവും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് 1.5 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. 10 വയസ്സിൽ നിന്ന് 12 വയസ്സായി പ്രായപരിധി ഉയർത്തിയത് 891 ഏജ് ഓഫ് കൺസെന്റ് ആക്ട് പ്രകാരമാണ്. 10ഉം 11ഉം വയസ്സുള്ള 2 ബാലവധുക്കളുടെ മരണമുയർത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ആ നിയമനിർമ്മാണം ഉണ്ടായത്. യാഥാസ്ഥിതികളുടെ കടുത്ത എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഇന്നത്തെ ചർച്ചകളിൽ സാമൂഹ്യ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നിലപാട് സ്വീകരിക്കണമെന്നാണ് ലോ കമ്മീഷൻ നിലപാട്. ഉഭയസമ്മതത്തിന്റെ പ്രായപരിധി കുറയ്ക്കുന്നത് എന്തിന്? പോക്സോ നിയമം പൊളിച്ചെഴുതുമോ? കൗമാര കൗതുകങ്ങൾ ക്രിമിനലൈസ് ചെയ്യേണ്ടതോ? പ്രായപരിധി കുറയ്ക്കാനുള്ള പക്വത കൈവരിച്ചിട്ടുണ്ടോ? ഭേദഗതിയുടെ മറപറ്റി കുറ്റവാളികൾ രക്ഷപ്പെടുമോ? ഈ ചോദ്യങ്ങളാണ് ഈ വൈകുന്നേരം നമ്മൾ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ: അഡ്വക്കേറ്റ് ആശ, അഭിഭാഷകയാണ്, സ്ത്രീ അവകാശ പ്രവർത്തകയാണ്; മുസ്ലിം ലീഗിൽ നിന്ന് നജ്മാ തബ്ഷീറ; ബി ജെ പിയിൽ നിന്ന് ടി പി സിന്ധുമോൾ; വലത് ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ; വയനാട്ടിലെ ആദിവാസികൾക്കിടയിലെ പോക്സോ നിയമപ്രയോഗത്തിന്റെ മനുഷ്യവിരുദ്ധതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഹരി. വിപുലമായ അതിഥികളുണ്ട്. നമുക്ക് ചർച്ചയിലേക്ക് വിശദമായി വരാം ഇടവേളയ്ക്ക് ശേഷം. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. നമ്മുടെ രാജ്യത്ത് വിവാഹത്തിനുള്ള പ്രായം 18 വയസ്സാണ് പെൺകുട്ടികൾക്ക്. അതുയർത്താനുള്ള ചർച്ചകൾ നടക്കുകയുമാണ്. അതിനിടയിലാണ് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന്റെ പ്രായപരിധി 18ൽ നിന്ന് 16ലേക്ക് കുറയ്ക്കണം എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത്. ലോ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം കേന്ദ്ര സർക്കാരിനോട് തേടുന്നത്. ഇനി ശിശുക്ഷേമ മന്ത്രാലയം അത് സംബന്ധിച്ച് ലോ കമ്മീഷൻ അഭിപ്രായം അറിയിക്കണം. അവിടെ കൊണ്ടത് പൂർണ്ണമാകുന്നില്ല. അതിനുശേഷം ലോ കമ്മീഷൻ ശുപാർശയിൽ കേന്ദ്ര സർക്കാർ വിശദമായ ചർച്ചയ്ക്ക് ശേഷം എടുക്കുന്ന തീരുമാനമാണ് നടപ്പിലാകാൻ പോകുന്നത്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 11 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഈ ലീഗലായ നിയമപ്രകാരമുള്ള നിയമത്തിൽ നിന്ന് തിരികെ ശിക്ഷയ്ക്ക് പാത്രമാകാത്ത തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിന് അനുമതി കൊടുത്തിരിക്കുന്ന വിവിധ രാജ്യങ്ങളുണ്ട് ലോകത്ത്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ പുരോഗമനം കൈവരിച്ചവർ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ മിക്കവാറുമൊക്കെ 15ഉം 16ഉം ഒക്കെയാണ് ഈ പറയുന്ന പ്രായപരിധി എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനം നമ്മുടെ സമൂഹത്തിൽ അത് പ്രാവർത്തികമാണോ എന്നുള്ളതാണ്. അടുക്കരാശ, അതായത് വിവാഹപ്രായം 1, ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികത വേണമോ എന്ന് തീരുമാനിക്കാനുള്ള പ്രായം 1, ഇത് രണ്ടും 2 ആയിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം അഭികാമ്യമാണ്? 18ൽ നിന്ന് 16ലേക്ക് ഈ പ്രായപരിധി കുറയ്ക്കുന്നത് പുരോഗമനമെന്ന് പറയുന്നവരും അല്ല പിന്തിരിപ്പൻ എന്ന് പറയുന്നവരുമുണ്ട്. അഭിപ്രായങ്ങൾ പലതുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എന്താണ് ഒരു അഭിഭാഷക എന്ന രീതിയിൽ, ഒരു സ്ത്രീ അവകാശ പ്രവർത്തക എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരുമ്പോൾ ആദ്യം പറയാനുള്ളത്? നമ്മുടെ സൊസൈറ്റീനെ, അതായത് ഒരു സോഷ്യൽ ഫാബ്രിക്കും എല്ലാം കൂടി നോക്കി വരുമ്പോൾ നമ്മുടെ സൊസൈറ്റീനെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് നിയമനിർമ്മാണം നടത്തേണ്ടത്. ഈ ഓരോ നിയമങ്ങളും ഇവിടുത്തെ ഒരു സോഷ്യൽ റീഫോർമേഷൻ പ്രോസസ്സിന് വേണ്ടിയുള്ളതാണ്. ലോയ്സ് ഫോർ സോഷ്യൽ എഞ്ചിനീയറിങ് അതിനുവേണ്ടിയുള്ളതാണ്. ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഈ നിയമത്തിൽ എന്തുകൊണ്ട് 16 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് ഉയർത്തി എന്ന ഇന്ത്യൻ സാഹചര്യം നമ്മളിവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തിരിച്ച് വീണ്ടും 16ലേക്ക് കൊണ്ടുവരണമെന്നും കൂടി പറയുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ വിവാഹപ്രായം മറ്റൊരു സമയത്താണ് നിൽക്കുന്നത്. ഇത് വലിയ അന്തരമുണ്ട് യഥാർത്ഥത്തിൽ. ഇപ്പം വിഷയം എന്താ വെച്ചാൽ, ഭയങ്കര പ്രോഗ്രസീവ് ആണ് ആകാൻ വേണ്ടി നമുക്ക് 16ലേക്ക് കൊണ്ടുവരാമെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം ഈ 16 വയസ്സിലുള്ള കുട്ടികൾക്ക് അത് സേഫ് ആണ് എന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടുന്ന ഒരു എഡ്യൂക്കേഷൻ ഉണ്ടോ, സാമൂഹ്യ സാഹചര്യമുണ്ടോ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മെട്രോപൊളിറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷൻ്റെ അകത്തുള്ള ഒരു സിറ്റി, ഒരു സിറ്റിയുടെ അകത്തുള്ളൊരു കുട്ടികളുടെ കാര്യങ്ങൾ മാത്രമല്ല, അത് അങ്ങ് എവിടം തൊട്ട് തീരുമാനിക്കണമെന്ന് വെച്ചാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധങ്ങളായ രീതിയിൽ ജീവിക്കുന്ന വ്യത്യസ്തങ്ങളെ ഗോത്രവർഗ്ഗങ്ങളും അല്ലാതെയും ഉള്ള കർഷകരും വിദ്യാഭ്യാസം പോലും എത്താത്തതും വെളിച്ചം പോലും എത്താത്തതും ഒക്കെ ആയിട്ടുള്ള പലവിധ മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഒരൊറ്റ ക്രിമിനൽ ലോ ഉള്ളത്. അപ്പോൾ ഈ ക്രിമിനൽ
ലോ എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ ക്രിമിനൽ ലോ കാരണം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമുക്കറിയാം ഗോത്രവർഗ്ഗക്കാർ അനുഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന അഡോളസൻസ് കൗതുകങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്ന, അവരുടെ ഹോർമോൺ ചേഞ്ചിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന പ്രണയങ്ങളും പ്രണയത്തോടനുബന്ധിച്ചുള്ള അവരുടെ സെക്ഷൽ താല്പര്യങ്ങളുടെ ഇൻട്രാക്ഷൻസ് ഒക്കെ ഇന്ന് വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. അതുകൊണ്ടാണ് ലോ കമ്മീഷൻ ഇങ്ങനത്തെ ഒരു ചർച്ച വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കാം. പക്ഷേ ഒറ്റയടിക്ക് അത് ഇന്ത്യയിൽ അത് 16 വയസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന ഒരു വലിയ ആപത്ത് എന്ന് പറയുന്നത് അത് ഒരുപാട് ആൾക്കാർക്ക് വലിയൊരു സ്പേസിന് റൂം തുറന്നു കൊടുക്കുകയാണ്. അതായത് ഇന്ത്യയിലെ 16 വയസ്സുള്ള പെൺകുട്ടിയുടെ സമ്മതം ഉണ്ടായിരുന്നു എന്ന ഒരു കാര്യം മാത്രം മതി ഈ ഇവരെയൊക്കെ തന്നെ പല രീതിയിൽ അബ്യൂസ് ചെയ്യാനും ഒക്കെ ഉള്ളത്. കാരണം നമുക്കറിയാം ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ്, അതായത് വീടിൻ്റെ അകത്ത് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പോലും, ട്രസ്റ്റഡ് റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പോലും പലതരത്തിലുള്ള അപകടങ്ങൾ, എന്താ പറയുക, അട്രോസിറ്റീസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എണ്ണം കൂടുതലാണ്. പിന്നെ എത്രത്തോളമാണ് ടീനേജേഴ്സ് തമ്മിലുള്ള പ്രണയവും അതിൻ്റെ ഇടയിൽ എത്ര ടീനേജേഴ്സ് ജയിലിൽ പോകുന്നുണ്ട്, അപ്പോൾ നമ്മളതിൻ്റെ കണക്കുകളൊക്കെ നോക്കണം. അങ്ങനെയാണെങ്കിൽ 16 മുതൽ 18 വരെയുള്ള ആ കാറ്റഗറീനെ നമുക്ക് സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് പരിഗണിക്കാമോ? അതിനകത്ത് ഇപ്പോൾ ഓൾറെഡി തന്നെ ജുവനൈൽ കോൺഫ്ലിക്ട് വിത്ത് ലോ ആണ്. 18 വയസ്സ് താഴെയുള്ള ഒരു കുട്ടി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, കുട്ടി കുറ്റവാളിയല്ല പകരം കോൺഫ്ലിക്ട് വിത്ത്, നിയമമായി പൊരുത്തപ്പെടാത്തൊരു കുട്ടി എന്നാണ് നമ്മൾ അതിന് കണക്കാക്കേണ്ടത്. അപ്പോൾ ഒരു ആൺകുട്ടിക്ക് മറ്റൊരു രീതിയിൽ അതിനെ ഫേസ് ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എവിടെയാണ് എത്രത്തോളം ജാമ്യം അനുവദിക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു അമെൻമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്നല്ലാതെ എത്രത്തോളം ഇതിനെ ഒരു വളരെ സ്വീപ്പിംഗ് ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള വളരെ അപകടമാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ 16 വയസ്സിലൊരു സെക്ഷൽ റിലേഷൻഷിപ്പിന് കിട്ടി, ആ റിലേഷൻഷിപ്പിന് അനുവാദം കിട്ടി, ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായി, ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന നിലയിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഈ കുഞ്ഞ് എന്നെ വളർത്താനുള്ള ശേഷി, അതിനുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യവും മറ്റ് എല്ലാ സംഗതികളും ഈ കുട്ടിക്കുണ്ടോ? ഇവരുടെ ലൈഫിൻ്റെ ഈ തുടക്ക കാലഘട്ടത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ സമയത്ത്, മുന്നോട്ടുള്ള ഫ്യൂച്ചർ അവർ റെഡിയാക്കേണ്ട സമയത്തൊക്കെ ഈ ഒരു കുഞ്ഞ് 16 വയസ്സിൽ കയ്യിലുണ്ടാകുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ കയ്യിലും അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ശരിയാണ്, നോക്കേണ്ടതുമായ കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് എവിടെ നിന്നാണ് എന്ന ഒരു ഉറപ്പുണ്ടാകും. ഈ അമ്മയ്ക്ക്, അമ്മയാകുന്ന കുട്ടിക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ, ജോലി കിട്ടാനൊക്കെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന ഒന്നാണ്. പക്ഷെ ഇത് നിയമമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ചർച്ചകളാണ് നടക്കുകയും ചെയ്യുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, അതായത് പുരോഗമനപരം എന്ന അർത്ഥത്തിൽ നേരത്തെ അടുക്കെ രാഷ പറഞ്ഞതുപോലെ 16 വയസ്സിലേക്ക് ഈ വയസ്സ് നിജപ്പെടുത്താം എന്ന ചർച്ചകൾ ഒരു വശത്ത് ധാരാളം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങും അതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നു എന്ന്. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ, നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലൊക്കെ 16 വയസ്സിലുള്ളൊരു പെൺകുട്ടിക്ക് എത്രത്തോളം അവരുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അറിവുണ്ട്, വിവേചന അധികാരമുണ്ട്, വിവേചന ബുദ്ധിയുണ്ട്, അത് നമ്മൾ നൽകുന്നുണ്ട്, ഉണ്ട് എന്നതിനപ്പുറം നമ്മൾ നൽകുന്നുണ്ട് എന്നതൊരു ചോദ്യമാണ്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന കാര്യം നമുക്ക് ഉറക്കം പറയാൻ പേടിയാണ് പല ഘട്ടങ്ങളിൽ. ഇതൊന്നും നൽകാത്ത ഒരാളോട് നിങ്ങൾ നിങ്ങളുടെ വിവേചന ബുദ്ധി പ്രകാരം തീരുമാനിക്കൂ, അതിൻ്റെ കോൺസിക്വൻസസ് മുഴുവൻ നിങ്ങൾ അനുഭവിക്കൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആസ് എ മാറ്റർ ഓഫ് പ്രിൻസിപ്പിൾ, ഒരു വ്യക്തിയുടെ ലൈംഗികത ഒരു ഗവൺമെൻറ്റിൻ്റെ വിഷയമല്ല. ഗവൺമെൻറ് ഒരിക്കലും അതിൻ്റെ ഒരു പോളിസി വേണമോ വേണ്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രായോഗിക യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ ഗവൺമെൻറ്റിന് ഇൻ്റർവ്യൂ ചെയ്യണം, പോളിസി വേണം, ലീഗൽ ഫ്രെയിം വർക്ക് തുടങ്ങിയ കാര്യങ്ങൾ വേണം. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, അടിസ്ഥാനപരമായി വേണ്ടത് ടീനേജിലെത്തുന്ന കുട്ടികൾക്ക്, നമ്മളെല്ലാം ആ പ്രായം കഴിഞ്ഞ് വന്നതാണ്, അപ്പോഴാണ് നമുക്ക് സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാകുന്നത്, ഫിസിക്കൽ മെൻ്റൽ അട്രാക്ഷൻ, ഇൻഫാക്ച്വേഷൻ, ലൈക്കിംഗ്, ക്രഷ്, ലവ് തുടങ്ങിയ വിവിധ തരം ഷെയ്ഡുകളുള്ള ബന്ധങ്ങളോ താല്പര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത്. ആ പ്രായത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇവർക്കൊരു ഫിസിക്കൽ അല്ലെങ്കിൽ ഇവർക്കൊരു സെക്സ് എഡ്യൂക്കേഷൻ പ്ലസ് വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കുക. നമ്മുടെ കൺസർവേറ്റീവുകൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ എന്ന വാക്ക് ഇഷ്ടമല്ല, ലിബറലുകൾക്ക് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന വാക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് രണ്ടും മാറ്റിവെച്ച് എത്തിക്കൽ എഡ്യൂക്കേഷനോ ഹെൽത്ത് എഡ്യൂക്കേഷനോ മറ്റെന്തെങ്കിലും പേരിൽ കൊടുത്താൽ മതി. ഒന്ന്, ഇവരെ ഇതിൽ സജ്ജരാക്കുക എന്നുള്ളതാണ്. രണ്ട്, നമുക്ക് നിയമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത്തരം ബന്ധങ്ങൾ ഇന്ന് നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? അല്ലെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഈ ഇൻ്റർനെറ്റിൻ്റെ ഏജിൽ, ഇത്രയും ഫ്രീ ആയി ലൈംഗികത മനസ്സിലാക്കുന്ന ഏജിൽ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഏജിൽ, പണ്ട് ഒളിച്ചു വെച്ച് മുത്തുച്ചിപ്പി വായിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഓപ്പണായിട്ട് ഈസി ആയിട്ട് എല്ലാം ആക്സസിബിളായ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഉള്ള കാലഘട്ടത്തിൽ ഈ പിള്ളേരെ ഇതിൽ നിന്ന് ഒരു പഴയ സദാചാരവാദം വെച്ച് മറച്ചു നിർത്താനൊന്നും കഴിയില്ല. അപ്പം കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കണം, എന്നാൽ റെഗുലേഷൻസും വേണം.
രണ്ട്, ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പലപ്പോഴും കോടതികളടക്കം ലോ കമ്മീഷനോട് പറയുന്നതിൻ്റെ കാര്യം ഈ ലോ ഭയങ്കര മിസ്യൂസ്ഡ് ആണ്. അതായത് യഥാർത്ഥത്തിൽ ഈ ക്ലോസ് വെച്ച് ഒരുപാട് പേരെ, പ്രത്യേകിച്ച് മുസ്ലിം മാരേജ് ആക്ടിനൊക്കെ അതിന് ഇംപ്ലിക്കേഷൻ ഉള്ളതാണ്, ഒരുപാട് പേരെ ഇതിൽ ഒരു വേണ്ടാത്ത രീതിയിൽ ഒരു ലീഗൽ ടോർച്ചർ പലപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ള റിയാലിറ്റിയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ടത്, ഒരു നേഷൻ സ്റ്റേറ്റ് ചെയ്യേണ്ടത് റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ. ഈ മെൻ ആർ ഫ്രം മാസ്, വുമൺ ആർ ഫ്രം വീനസ്, അവിടെ ഒരു കാര്യം കൂടി എടുത്തറിയേണ്ടതുണ്ട്. സ്ത്രീ പുരുഷ ലൈംഗികതകൾക്ക് വ്യത്യാസമുണ്ട്. അതായത് പുരുഷന്റെ ലൈംഗികത കുറെ കൂടെ വൈഡും വൈൽഡുമാണ്, സ്ത്രീയുടെ ലൈംഗികത കുറെ കൂടെ പേഴ്സണലൈസ്ഡും കുറെ കൂടെ ഫോക്കസ്ഡുമാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രായത്തിൽ തെറ്റായ ബന്ധങ്ങളിലേക്കോ ശരിയല്ലാത്ത ബന്ധങ്ങളിലേക്കോ പോകാതിരിക്കാൻ, അൺഹെൽത്തി റിലേഷൻഷിപ്പ്സിലേക്ക് പോകാതിരിക്കാൻ ഇവരെ റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ കൊടുക്കുക. എന്നിട്ട് സ്വാതന്ത്ര്യം ഒരു കാര്യം നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് വിവേചന ബുദ്ധി ഉണ്ട് എന്ന ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ അത് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് റെഗുലേഷനും ഈ പറയുന്ന സ്വാതന്ത്ര്യവും എല്ലാം ഒരുമിച്ച് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നത്? അവർ ഒന്നുകിൽ അവരെ അവരുടെ രീതിക്ക് വിടുക, അവരുടെ തീരുമാനത്തിന് വിടുക, അല്ലെങ്കിൽ അതിൽ ഇടപെടാതിരിക്കുക. അങ്ങനെയല്ലേ ചെയ്യുന്നത്? കൂടുതൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് തന്നെ വിടുക. പക്ഷേ അത് പറയുമ്പോഴും ഒരു ഫ്രെയിം വർക്ക് സമൂഹത്തിന് ആവശ്യമാണ്. അതായത് ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കണം, ഇൻഫോംഡ് ചോയ്സസ് എടുക്കാൻ കഴിയണം. 16-ലോ 15-ഞ്ചോ 17-ലോ നമ്മുടെ തിരുവനന്തപുരത്ത് സ്കൂളിലുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, രണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും ഹഗ് ചെയ്തതിന് അവസാനം ശശി തരൂർ സാറിനൊക്കെ ഇടപെട്ടൊരു വിഷയവും കാര്യങ്ങളും ഉണ്ടായി. ആ പ്രായത്തിൽ ആകർഷണങ്ങൾ സ്വാഭാവികമാണ്. അതിനെ ആരോഗ്യകരമായ രീതിയിൽ ചില ഫ്രെയിം വർക്കുകളിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ ഹെൽത്തി റിലേഷൻഷിപ്പ് ഫിസിക്കൽ ലെവലിലേക്ക് പോകാതെ എന്നാണ് പരിപ്രേക്ഷമെങ്കിൽ അങ്ങനെ. പക്ഷേ ഇതിൻ്റെ ബേസിക് റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ ഇവർക്ക് കൊടുക്കുക. ഇപ്പം പഠനങ്ങൾ കാണിക്കുന്നത് 18 വയസ്സ് മുമ്പ് US സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞവരാണ് 80% ആൾക്കാരെന്ന് ചില പഠനങ്ങളും മറ്റും പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഒരു എത്തിക്കൽ ഫ്രെയിം വർക്കും ഫാമിലി ഫ്രെയിം വർക്കും ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം ആദ്യം പഠനം, രണ്ട് സ്വാതന്ത്ര്യം. പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ നേരത്തെ ആശ മാഡം വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും പെൺകുട്ടിയെ ചൂഷണം ചെയ്ത് പിന്നീട് സമ്മർദ്ദത്തിലാക്കി അവളുടെ പ്രശ്നമുണ്ടെന്ന് പറയാതിരിക്കാൻ ഉള്ള ഒരു കാര്യവും, അതേപോലെ ഈ ലോ മിസ്യൂസ് ചെയ്ത് പലപ്പോഴും ആൺകുട്ടികളെ അടക്കം ദോഷം ചെയ്തുകൊണ്ട്. അതുകൊണ്ട് വളരെ സന്തുലിതമായൊരു വിഷയമാണ്, അതിനെ സന്തുലിതമായി കാണണം. പല ലേയേഴ്സ് ഉള്ളൊരു വിഷയമാണ്, അതുകൊണ്ടാണ് വളരെ സങ്കീർണമായ പല ലേയേഴ്സ് ഉള്ള ഒരു വിഷയമാണ്. വളരെ സങ്കീർണമായ എ അല്ലെങ്കിൽ ബി എന്നൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു വിഷയം തന്നെയാണ്. അത് അടിസ്ഥാനപരമായി ഏറ്റവും കൂടുതൽ പഠനവും അഭിപ്രായ സ്വാംശീകരണവും ഒക്കെ നടത്തിയതിന് ശേഷം മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനവുമാണ്. ശ്രീ ടി പി സിന്ധുമോൾ, ഇതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് അതായത് 18 വയസ്സിൽ നിന്ന് 16 വയസ്സിലേക്ക് ഉഭയസമ്മതം നൽകാനുള്ള വിവേചന അധികാരം കൊടുക്കുന്നതിനൊക്കെ മുൻപ്, ആത്യന്തികമായി നമ്മൾ ഈ പറയുന്ന റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ എന്ന് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ നമ്മളുടെ സഹജീവികളെ മനസ്സിലാക്കാനുള്ള, ബയോളജിക്കലായി മനസ്സിലാക്കാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഈ പറയുന്ന ചേഞ്ചസിന് മുൻപ് നൽകുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ് എന്നിരിക്കൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അടിസ്ഥാനമുണ്ടാക്കിയതിന് ശേഷമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിലേക്കുള്ള ചർച്ചകൾ ഉണ്ടാകാതെ മറ്റു ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധി എത്രത്തോളമാണ്? മാധു പറഞ്ഞത് വളരെ കൃത്യമാണ്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റേറ്റും അതിനത്ര പ്രാധാന്യത്തോടുകൂടി അതിൻ്റേതായ രീതിയിൽ അത് നടത്തുന്നു എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. എങ്ങും അതിൻ്റെ വലിയ ഉദാഹരണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ലോ കമ്മീഷൻ്റെ അടുത്തു നിന്നും ഇങ്ങനെ ഒരു സജഷൻ, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയോട് ഇത്തരമൊരു സജഷൻസിന് എന്താണ് തീരുമാനമെന്ന് അറിയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അതിൽ ഇതുവരെ അതിനെക്കുറിച്ച് സംസാരമോ അല്ലെങ്കിൽ അതൊരു നിയമമാക്കാൻ പോകുന്നുവെന്നോ അത്തരത്തിലുള്ള യാതൊന്നും ആരംഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, നമുക്കറിയാം സാധാരണ ഇത്തരം വരുന്ന കാര്യങ്ങളിലെല്ലാം നിലവിലുള്ള സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉൾപ്പെടെ പരിശോധിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമുണ്ട്. നിലവിൽ വന്നിരിക്കുന്ന വേർഡിക്റ്റുകളെല്ലാം പരിശോധിക്കപ്പെടും, ഇതൊരു പൊതു ചർച്ചയ്ക്ക് വഴിയൊരുക്കും. അതിനുശേഷം ഇതൊരു നിയമമാണെങ്കിൽ പോലും അതിനുശേഷം വരുന്ന സബ്ജക്ട് കമ്മിറ്റികളിൽ കൂടിയൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെട്ട് വരേണ്ട ഒരു കാര്യമാണ്. സമയം ഒരുപാട് കിടക്കുന്നു. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഇതുവരെ നമുക്ക് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സാധുതയും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നത് നന്നായി. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇതിനെക്കുറിച്ച് ഇതിൻ്റെ നന്മയും തിന്മയും ഇതൊക്കെ വേർതിരിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യുവാനുമുള്ള ഒരു സമയമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു വേദിയായിട്ട് മാതൃഭൂമി ഈ വിഷയത്തെ എടുത്തതിന് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇതിൽ നിയമപരമായിട്ടുള്ള സാധൂകരണമോ മറ്റു കാര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നും. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജാണിത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ, എനിക്ക് മുമ്പ് സംസാരിച്ച പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ, ഈ 16 വയസ്സെന്ന് പറയുന്നത് നമുക്കറിയാം അത് ഒരു അഡോൾസൻസ് ഏജ് ആണ്.
പറയാം. ഇപ്പോൾ ഇവിടെ പോക്സോ നിയമത്തിൻ്റെ ഒരു പൊളിച്ചെഴുത്താണ്, അഥവാ ഇത് സംഭവിച്ചാൽ പോലും ഉണ്ടാകാൻ പോകുന്നത് പോക്സോ നിയമത്തിൻ്റെ ഒരു പൊളിച്ചെഴുത്താണ്. നമുക്കറിയാം ബാല ചൂഷണം എന്ന് പറയുന്നത് 2012 വരെ ഒരു പ്രത്യേക നിയമം ഒന്നും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നില്ല. 2012 വന്ന ഒരു നിയമമാണത്. അതനുസരിച്ച് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും കേരളം ഉൾപ്പെടെ ഏതാണ്ട് കഴിഞ്ഞ വർഷം 4,215 കേസുകൾ പോക്സോ കേസുകൾ എന്തോ ആണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കണക്ക്. അപ്പോൾ കേസുകൾക്ക് കുറവൊന്നുമില്ല, പക്ഷേ അതിൽ ഫേക്ക് ആയിട്ടുള്ള കേസുകൾ നമ്മൾ കണ്ടതാണ്. ഒരു അച്ഛനെതിരെ മകൾ കൊടുത്ത പരാതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണ്. ഫേക്ക് ആയിട്ടുള്ള കേസുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനെ എവിടെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്? ഈ ഒരു നിയമത്തെ നമ്മൾക്ക് ആകെ എടുത്ത് മാറ്റിവെക്കാൻ സാധ്യമാണോ? സാധ്യമല്ല. ഇത് അധികം കടന്നുകയറ്റങ്ങളൊന്നുമില്ലാതെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കപ്പെട്ടു പോകുന്ന ഒരു നിയമമാണ് പോക്സോ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ വരുന്നത് നമ്മൾ ആലോചിക്കണം, പ്രതികളായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ 16 വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അവരേർപ്പെടുന്ന അവരുടെ ബന്ധമെന്ന് പറയുന്നത് ഈ 18 വയസ്സിൽ താഴെയോ 20-21 വയസ്സിൽ താഴെയോ ഉള്ളവർ മാത്രമായിട്ടാണോ? അതുമാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ റിലേഷൻഷിപ്പൊക്കെ പോകുന്നുണ്ട്. അവിടെ ഈ പെൺകുട്ടികളെ, ഈ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് ചൂഷണം ചെയ്യാവുന്ന റാക്കറ്റുകൾ ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ സമൂഹം ഇക്കാര്യത്തിൽ ഒട്ടും പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഇത്തരത്തിലുള്ള പുരുഷൻ്റെ ആസക്തി എന്ന് പറഞ്ഞത് കുറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് ഈ പറയുന്ന സെക്സ് എഡ്യൂക്കേഷനാണ്, അവയർനെസ്. അതൊരു സ്റ്റേറ്റ് നടത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഭാഗത്തു നിന്നുണ്ടായി വരേണ്ടതാണ്. അത് കൃത്യമായിട്ട് നമ്മൾക്കിവിടെ നടത്താൻ സാധിക്കുന്നില്ല. മാത്രമല്ല 16 വയസ്സിൽ അഥവാ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക, പക്ഷേ ഈ പെൺകുട്ടിക്ക് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ സാധിക്കുമോ? കൺസീവ് ചെയ്തു, ഇനി ഇത്തരം ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ആ മൈനറായിരിക്കുന്ന പെൺകുട്ടി ഒരമ്മയായി എന്ന് വിചാരിക്കുക, എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അതുപോലെ നമ്മുടെ കുടുംബാന്തരീക്ഷം, ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നു, നമ്മുടെ അടിസ്ഥാന സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. ദ ഹോൾ ഇന്ത്യ പരിശോധിച്ചാൽ കുടുംബം എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ പല കാര്യങ്ങളും പല വാല്യൂസുമുണ്ട്. ആ വാല്യൂസിൻ്റെ ഒക്കെ ഇടയിലേക്ക് ഇത്തരം ഒരു കാര്യം നമ്മൾക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല ഒരു രക്ഷിതാക്കളും അത് സമ്മതിക്കുമോ എന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം ഒരു 10-ാം ക്ലാസ് കഴിയുന്ന കുട്ടി അല്ലെ 10-ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് അവളുടെ ചിന്തയും അവളുടെ പ്രസരിപ്പും ഇതുമെല്ലാം ഡൈവേർട്ട് ചെയ്യേണ്ട ഒരു മേഖലയാണോ ഇത്? സ്വാഭാവികമായിട്ടുമല്ല. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന സെക്സ് എഡ്യൂക്കേഷൻ പോലും എന്താണ്? ഒരു ഏജ് നമ്മൾ പറയുന്നത്, നമ്മളുടെ ഈ പറഞ്ഞ പോലെ രാഹുൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് പറയാൻ പോയാൽ അത് വേറെ തലത്തിൽ വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കും. ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിൽ കൂടി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് പല കാര്യങ്ങളും, നമ്മുടെ പഴമക്കാർ പറയുന്നത് പോലെ ഈ ഗാർഹസ്ഥ്യത്തിലേക്ക്, അവിടെ നിന്ന് വാനപ്രസ്ഥത്തിലേക്ക്, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരും. ഇതൊക്കെ പറയുമ്പോൾ കാളവണ്ടി യുഗത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിയിട്ട് വിവേചന ബുദ്ധി മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കുക, വ്യക്തി എന്ന രീതിയിൽ വിവേചന ബുദ്ധി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അത് സമഗ്രമായി അത് സ്വതന്ത്രമായി നിർവചിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിലും നമ്മൾ പിന്നോട്ട് പോവുകയാണെങ്കിലും എങ്ങനെയാണ് കൃത്യമായി തീരുമാനമെടുക്കുക എന്നത് ശാസ്ത്രീയമായി കൂടി കുട്ടികൾക്ക് വിവേചിച്ചറിയാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായാൽ മതി എന്നതേ ഉള്ളൂ. ശ്രീ സെന്റുമോൾ, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ നജ്മ തബ്ഷീറ, ഈ വിവാഹത്തിൻ്റെ പ്രായവും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ പ്രായവും രണ്ടു വഴിക്ക് നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും എതിർപ്പ് കാലാകാലങ്ങളിൽ ലീഗിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുസ്ലിം സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിലേതിനെയാണ് എതിർക്കുന്നത്? അതായത് വിവാഹപ്രായം കുറയ്ക്കണം എന്നുള്ള ഒരു നിലപാടാണോ, അതോ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ പ്രായം 16 ചുരുക്കരുത്, അത് വിവാഹപ്രായത്തിന് സമാനമായി നിർത്തണം എന്നുള്ളതാണോ, എങ്ങനെയാണ് ഒരു ചിന്ത ചർച്ച ഉയർന്നു വരുന്നത്? നോക്കൂ, ഈ ചർച്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഉഭയസമയത്ത് പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ പ്രായം കുറയ്ക്കണമോ ഇല്ലയോ എന്നുള്ളതാണ്.
അതിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ മാത്രം അഭിപ്രായം ചോദിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം അഭിപ്രായം ചോദിച്ചു തുടങ്ങുന്നതിൽ അത്ര നിഷ്കളങ്കത എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ഈ ചർച്ചയിലേക്ക് വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. മറ്റാരോടും ഞാൻ അങ്ങനെ ഇപ്പോൾ ബിജെപി സർക്കാരിന്റെ കാര്യമാണ് ഞാൻ സിന്ധുമോളോട് ചോദിച്ചത്. അല്ലാത്ത നമ്മൾ സാമൂഹ്യപരമായ നിരീക്ഷണം നടത്തുന്ന ആളുകളെയും പൊളിറ്റിക്കൽ പാർട്ടികളെ ആശയങ്ങളെ പ്രതികരിക്കുന്ന ആളുകളെയും വിളിച്ചു വരുത്തുന്നുണ്ട്. ഇപ്പോൾ ലീഗ് മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നു അഭിപ്രായം പറയുന്നുമുണ്ടല്ലോ പല കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അതിൽ നിഷ്കളങ്കതയുടെ കാര്യമില്ല, കാര്യബുദ്ധിയുടെ കാര്യമേ ഉള്ളൂ. പറഞ്ഞോളൂ. തീർച്ചയായും രണ്ടു തരത്തിലാണ്. ഒന്നാമതായിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും സമുദായത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടാറുണ്ട്. പക്ഷെ വിവാഹപ്രായത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ച വരുമ്പോൾ, ഇപ്പം മാധു തന്നെ നിരീക്ഷിച്ചാൽ അറിയാം, നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു വിവാഹപ്രായം പെൺകുട്ടിയുടേത് 18-ൽ നിന്ന് 21-ലേക്ക് കുറക്കുമ്പോൾ, അത് അല്ലെങ്കിൽ കൂട്ടുമ്പോൾ 18-ൽ നിന്ന് 16-ലേക്ക് കുറക്കുമ്പോൾ ഒക്കെ നമ്മൾ ഉയർന്നു വരുന്ന ആശങ്ക പൊതുവെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള എതിർപ്പുകൾ, അവിടെ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകളിലേക്കാണ് ഇത് തുടങ്ങാറുള്ളത്. അത്തരത്തിലൊരു തുടക്കത്തിലേക്കാവരുത് ഈ ചർച്ച എന്ന് മാത്രമാണ് അഭിപ്രായപ്പെട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലമായിട്ടുള്ള ഒരു രണ്ട് പേർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ പ്രായത്തിനെ കുറിച്ച് മാത്രമുള്ള ഒരു ചർച്ചയായിരിക്കില്ല. അത് കുറച്ചുകൂടി വൈഡർ ഡെഫിനിഷൻ നമ്മൾ കൊടുക്കേണ്ട ഒരു ചർച്ച തന്നെയാണ്. കാരണം ഏജ് ഓഫ് കൺസെൻറ് എന്ന് പറയുന്ന വിഷയത്തെയാണല്ലോ ഒരു പരിധിവരെ ഇത് മുന്നോട്ട് പ്രതിനിധീകരിക്കുന്നത്. ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് കൺസെൻറ്റോടുകൂടി മറ്റൊരാളുമായി ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ മറ്റൊരാളുമായി ഇടപഴകാനുള്ള പ്രായം എന്നുള്ളതാണ് ഈ ചർച്ച മുന്നോട്ട് വെക്കുന്നത്. ആ കൺസെൻറ്റ് എന്ന വാക്കിന് വലിയ ഡെഫിനിഷൻ അല്ലെങ്കിൽ വലിയൊരു ഏരിയയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായി വരും. അത് കൺസെൻറ്റ് ഒരു പരിധിവരെ ഞാൻ ആരുമായി ജീവിതം ചെലവഴിക്കണം, ഞാൻ ആരുമായി ബന്ധപ്പെടണം എന്നൊക്കെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും നമ്മൾ ഈ പറയുന്ന മേജർ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു 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 ഡെഫിനിഷനിലേക്ക് നമുക്ക് ആളെ മാറ്റി തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൺസെൻറ്റ് തന്നെ വ്യത്യാസപ്പെടുന്ന ഒരു ചർച്ചയായിക്കൊണ്ട് ഇത് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കൺസെൻറ്റ് പറ്റുമോ എന്ന്, വിവാഹത്തിൻ്റെ ഏജിനെ കുറിച്ചുള്ള കൺസെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കൺസേണുകൾ ഈ കൺസെൻറ്റുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത് വിവാഹപ്രായമായും ബന്ധപ്പെടുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു ചർച്ച വരുമ്പോൾ അത് വിവാഹപ്രായത്തെയും നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി ഈ ചർച്ചയെ വിവാഹപ്രായത്തെ കൂടി കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി അറിയാവുന്നതാണ്. വിവാഹപ്രായം 21 എന്നുള്ള ചർച്ച കഴിഞ്ഞ വർഷം ഇതേ സമയം ജയ് ജെയ്റ്റ്ലിയൊക്കെ അവതരിപ്പിച്ച റിപ്പോർട്ടുണ്ടായപ്പോൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. ഏത് തരത്തിലാണ് വിവാഹപ്രായത്തെ ആളുകൾ, ഏത് തരത്തിൽ നിന്നാണ് വിവാഹപ്രായത്തെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. അവിടെ കേന്ദ്ര ക്ഷേമ മന്ത്രാലയത്തോട് അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഇനി ആ അഭിപ്രായം സ്വരൂപിക്കേണ്ടതുണ്ട്. അത് പിന്നീട് കേന്ദ്ര സർക്കാരിലേക്ക് ആ ശുപാർശ പോയി അവിടെ ചർച്ച നടത്തി ഒക്കെയാണ് അത് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തേണ്ടത്. ഈ തുടക്കത്തിലുള്ള ചർച്ചകളാണെങ്കിലും നമ്മൾ ദാ ഇന്നിപ്പോൾ നാളെ മുതൽ ഇതിങ്ങനെ ഈ പ്രായപരിധി കുറയ്ക്കുന്നു എന്നൊരവസ്ഥയിൽ നിന്നുകൊണ്ടല്ല ഇത് ചർച്ച ചെയ്യുന്നത്. അടിസ്ഥാനപരമായി നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ലെയറുകളെ സ്വാധീനിക്കുന്ന ഒന്നായതുകൊണ്ട്, നമ്മുടെ ഒക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായതുകൊണ്ട്, അവരുടെയൊക്കെ സുരക്ഷ അല്ലെങ്കിൽ അവരുടെയൊക്കെ വിവേചന ബുദ്ധി, അവരുടെയൊക്കെ ഭാവി, വിദ്യാഭ്യാസം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഈ വളരെ മുൻപുള്ള സമയത്തും നമ്മൾ ഇതിനെ ചർച്ചയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. ഈ ഒരു വിഷയത്തെ ഇങ്ങനെ ഒരു അഭിപ്രായം ആരാഞ്ഞ സമയത്ത് തന്നെ നമ്മളൊരു ചർച്ചയിലേക്ക് എടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് തീർച്ചയായും നമ്മുടെ ഇന്ത്യയുടെ എല്ലാ വ്യത്യസ്തതകളെയും പ്രതിനിധീകരിക്കുന്ന, നമുക്ക് സാധ്യമായ എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളെയും പ്രതിനിധീകരിക്കുന്ന അഭിപ്രായങ്ങൾ വേണ്ടതുമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നജ്മ, എനിക്കും ആ ചോദ്യം കൺസ്ട്രക്ട് ചെയ്യാൻ സത്യമായും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്, നജ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും. എന്നിരുന്നാലും എനിക്ക് ആ അഭിപ്രായമാണ് കിട്ടേണ്ടത് എന്ന തോന്നലിൽ നിന്നാണ് ഞാൻ ആ ചോദ്യത്തിനിടയിൽ തന്നെ അതിലേക്ക് എത്തിച്ചേർന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു വന്നത് രണ്ട് ഹൈക്കോടതികൾ ലോ കമ്മീഷന് മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ഒരു ഒരു ചോദ്യ രൂപത്തിൽ വെച്ചിരിക്കുന്ന ചില സംഗതികളിൽ നിന്നാണ്. അത് 16 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ ഉള്ള വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കുമ്പോൾ ഇതിൽ ക്രിമിനലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ടോ ഇത്തരം കൗതുകങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് അങ്ങനെ വരുന്നത്. ഇത് നാളെ ഒരു നിയമമായി അല്ലെങ്കിൽ 16 വയസ്സിലേക്ക് ഇത് പരിമിതപ്പെടുത്തുന്ന ഒരു തീരുമാനമായി വരികയാണെങ്കിൽ സ്വാഭാവികമായും നജ്മയ്ക്ക് അവിടെ ആശങ്കകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അതെ,
ഇത് തീർച്ചയായും ഞാൻ ആ മെറിറ്റിൽ തന്നെയാണ് ആ കാര്യങ്ങളെ കാണുന്നത്. നമ്മൾ തുടക്കത്തിലാണ് സംസാരിക്കുന്നത് എന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ എന്തൊരു കാര്യവും ചർച്ചകളിലൂടെ, സംവാദങ്ങളിലൂടെ, തിരുത്തലുകളിലൂടെയൊക്കെയാണ് ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു സംവാദം, ചർച്ച തുടക്കത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അഭിനന്ദനാർഹം തന്നെയാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് വെച്ചൊരു കൺസേൺ, ഇത് വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് വരുമോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോയി ഒരു തീരുമാനമാകും എന്നുപോലും ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വായിക്കാനിടയായപ്പോൾ മുംബൈ കോടതിയിലൊക്കെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പോക്സോ കേസുകളിൽ 50% അതിൻ്റെ ഓതൻറ്റിസിറ്റി എനിക്കറിയില്ല, ഇന്ന് എന്താ പറയുക നമ്മൾ വായിക്കാനിടയായ ഒരു ലേഖനമാണ്. 50% കേസുകൾ ഇതുപോലെ അഡോളസൻറ്റ് പീരീഡിൽ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ നിന്ന് വന്ന പോക്സോ കേസുകളാണ്, അതിൽ ക്രിമിനലൈസ് ചെയ്യുന്നതിൽ ചെറിയ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു ഒരു ഒരു വാർത്ത വായിക്കാനിടയായി. ഈ വിഷയവും തന്നെ രണ്ട് ഹൈക്കോടതികളുടെ നിർദ്ദേശമാണ്, കർണാടക മധ്യപ്രദേശ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ട് ഹൈക്കോടതികളുടെ നിർദ്ദേശമാണ് ഒരു ചർച്ചയ്ക്ക് തന്നെ തുടക്കമിട്ടിട്ടുള്ളത്. പക്ഷേ അതൊക്കെ പരിഗണിക്കുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്ര അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറുള്ള രാജ്യമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു പരിധി വരെ ഇത്തരത്തിൽ ഹൈക്കോടതികളുടെ മുന്നിലോ അല്ലെങ്കിൽ പോക്സോ കോടതികളുടെ മുന്നിലോ വരുന്ന കേസുകളിൽ അഡോളസൻറ്റ് പീരീഡിലുള്ള കുട്ടികൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു വലിയ രാജ്യമായി നമ്മൾ പരിഗണിക്കുമ്പോൾ, ഒരു നിയമമാറ്റമായി നമ്മൾ പരിഗണിക്കുമ്പോൾ അത്തരത്തിലൊരു കൾച്ചർ ഇന്ത്യയിൽ എമ്പാടും നിലവിലില്ല. ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയാൽ അത് വളരെ നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ നാട്ടിൽ 16 വയസ്സ് എന്ന് പറയുന്നത് 10 ക്ലാസ് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. ആ കാര്യം നമ്മൾ നേരത്തെ ഈ ചർച്ചയുടെ ഭാഗമായി പറയുകയും ചെയ്തിരുന്നു. ഡോക്ടർ ഹരി, വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മളുടെ ചർച്ചകളുടെ, ജനാധിപത്യ ബോധത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം. പക്ഷേ എത്ര ശ്രമിച്ചാലും എത്ര ആവർത്തി വിളിച്ചു പറഞ്ഞാലും ഉൾക്കൊള്ളാത്ത ചില മനുഷ്യരുടേത് കൂടിയാണ് നമ്മുടെ ലോകം. ഉൾപ്പെടാതെ പോവുകയാണ് അവർ പലപ്പോഴും. ഇപ്പോൾ ഗോത്രവർഗ മേഖലകളിൽ നിന്ന് അവരുടെ വിവാഹപ്രായം, അവരുടെ സംസ്കാരം അനുസരിച്ച് 14 or 16 വയസ്സൊക്കെ ആണെങ്കിൽ ആ അങ്ങനെ തന്നെ വിവാഹം കഴിഞ്ഞു പോകുന്ന രീതി ഉണ്ടാകും. അത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു പരിസ്ഥിതിയിലേക്ക് നോക്കുകയാണെങ്കിൽ വയനാട്ടിലൊക്കെ സ്ഥിരമായി അവരുടെ ഗോത്ര സംസ്കാരം അനുസരിച്ച് വിവാഹം ചെയ്തതിന് ശേഷം പോക്സോ കേസ് അടിച്ചേൽപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ പെൺകുട്ടി ഭർത്താവിനെ കാണാൻ ജയിലിൽ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വാർത്തകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിൽ പോക്സോ കേസ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ പ്രശ്നങ്ങളെപ്പറ്റി നിരന്തരമായ ചർച്ചകളുണ്ടാകുന്നു. അങ്ങ് അത്തരം ചർച്ചകളുടെ ഭാഗമായി, അത്തരം ഇടപെടലുകളുടെ ഭാഗമായി ഒക്കെ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ്. നമ്മൾ മറ്റൊരു പ്രിവിലേജും ലഭ്യമാക്കാതെ നിയമം കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് പ്രാവർത്തികമാക്കണം എന്നൊരു ജനതയോട് പറയുകയാണ്. അതിലെ മനുഷ്യാവകാശ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുള്ള ഒരു നിയമം വരുമോ? മാത്രമല്ല, ഇപ്പോൾ 18 to 16 ചുരുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇനി അത്തരത്തിൽ അവരുടെ ഗോത്രവർഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റു കേസുകൾ ഉണ്ടാകാതിരിക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടാകുന്നുണ്ട്. അങ്ങ് ഇതിനെ ഏതു തലത്തിലാണ് കാണുന്നത്? ഗോത്രവർഗങ്ങൾക്കിടയിൽ അത്തരത്തിലൊരു കേസുകൾ ഉണ്ടാകാതിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം പൊതുസമൂഹവും ഇവിടുത്തെ വ്യവസ്ഥകളും സമൂഹത്തിനോട് സൂക്ഷിക്കുന്ന, ഈ പർട്ടിക്കുലർ സമൂഹത്തിനോട് സൂക്ഷിക്കുന്ന മുൻവിധികളും വിവേചനാധികാരം, ഈ പറഞ്ഞ വിവേചനാധികാരം ഈ ആദിവാസി ഗോത്ര സമൂഹത്തിനോട് ഉപയോഗിക്കുന്ന രീതിയുമാണ് പ്രധാനമായിട്ട് പ്രശ്നം വരുന്നത്. ഇവിടെ വിവേചന ബുദ്ധി എന്ന് പറഞ്ഞ് വിവേചന വേണം, അല്ലെങ്കിൽ കൺസെൻറ്റോടുകൂടിയുള്ള ഒരു ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നിടത്ത് നമുക്കറിയാം നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നതെന്ന്. ഇന്ത്യയുടെ അഭിമാനം ലോകം മുഴുവൻ കാത്തു സൂക്ഷിച്ച കായിക താരങ്ങൾക്ക് നേരെ, 16 കായിക താരത്തിന് നേരെ അതിനേക്കാൾ പ്രിവിലേജുള്ള, അതിനേക്കാൾ സാമൂഹിക മൂലധനമുള്ള, സാമ്പത്തിക മൂലധനമുള്ള, രാഷ്ട്രീയ മൂലധനമുള്ള ഒരാൾ നടത്തിയിട്ടുള്ള പോക്സോയ്ക്ക് കീഴിൽ വരുന്ന, നിലവിലുള്ള നിയമ സാഹചര്യം അനുസരിച്ച് പോക്സോയ്ക്ക് കീഴിൽ വരുന്ന ഒരു സാധനത്തിനെ കാണുക, എങ്ങനെയാണ് കാണുന്നതും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. സമാനമായ ഒരുപിടി സാധനങ്ങൾ വയനാട്ടിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കൺസെൻറ്റ് ചർച്ച ചെയ്യുമ്പോൾ കൺസെൻറ്റോട് കൂടിയ ലൈംഗിക ബന്ധത്തെ രണ്ടു വശത്തും 16 ആണോ
അതേ ഒരു 16 വയസ്സുകാരിയും 35 വയസ്സുകാരൻ റേപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അത് മറ്റ് സാമൂഹിക സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ച് കുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ അഭിപ്രായം പറയേണ്ടത്? എന്താണ് അതിനകത്തുള്ള മനുഷ്യാവകാശം? മനുഷ്യാവകാശം മാത്രമല്ല, നിലവിലുള്ള ബാല നിയമങ്ങളും ഒക്കെ ഇതിന് ബാധകമല്ലേ? ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നുള്ളത് പ്രശ്നമില്ലേ? അതുകൊണ്ട് തന്നെ പുതിയൊരു നിയമമോ പുതിയ ഒരു പ്രോട്ടോക്കോളോ ഉണ്ടാക്കുന്നതിന് മുൻപ് ഈ പറഞ്ഞതുപോലെ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴും ഈ സാമൂഹികമായ അസമത്വത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. ആദിവാസി കുടിലിൽ ഒറ്റ മുറിയിൽ ഉറങ്ങുന്ന അച്ഛനും അമ്മയും കുട്ടികളും വളർന്നു വരുന്ന സാഹചര്യമല്ല ഓരോ കുട്ടിയുടെയും കയ്യിൽ ഇൻ്റർനെറ്റും ടി വി മോണിറ്ററും മറ്റ് സൗകര്യങ്ങളും ഉള്ള പേരൻസ് മറ്റ് റിലേഷൻസ് കീപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയും വളരെ പ്രൈവസി സൂക്ഷിക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികളെയും ഒരേ നിലയിൽ നമ്മൾ കാണാൻ പറ്റുമോ? ഇത്തരത്തിൽ ഒരുപിടി പ്രശ്നങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇവരുടെ ഓരോരുത്തരുടെയും മനുഷ്യാവകാശ പ്രശ്നങ്ങളെ വെവ്വേറെ കാണണം. അല്ലാതെ നമ്മളിതിന് പുരാണങ്ങളിലേക്ക് പോയിട്ട് പുരാണങ്ങളിലാണെന്ന് പറയുമെന്നോ അല്ലെങ്കിൽ ലിബറലാണെന്ന് പറയുകയോ കൺസർവേറ്റീവ്സ് ആണെന്ന് പറയുകയോ എന്നുള്ള അർത്ഥത്തിലല്ല ഇതിനെ കാണേണ്ടത്. മറിച്ച് ഇപ്പം നിലവിലുള്ള നിയമങ്ങൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ആത്മപരിശോധന നടത്തുകയും ഈ ആത്മപരിശോധന ഇപ്പം ഈ നമ്മളിവിടെ പോക്സോ എഗനിസ്റ്റ് ട്രൈബൽ മാരേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സമിതി ഉണ്ടാക്കിയിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത് ചെയ്യുകയും ചെയ്യുക. ആ സമിതിയുടെ ഭാഗമായിട്ട് വൈത്തിരി സബ് ജയിലിൽ ആ സമയത്ത് 59 തടവുകാരിൽ 32 പേരും ഗോത്രവർഗത്തിൽപ്പെട്ടവരാണ്. ഈ ഗോത്രവർഗത്തിൽപ്പെട്ടവരിൽ തന്നെ 18 പേരും ഈ പോക്സോ കേസിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ജയിലുകളിലാണെങ്കിലും ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ പോക്സോ കേസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ജഡ്ജിമാരുടെയൊക്കെ പ്രൊമോഷൻ അടക്കം, ലോ ഓഫീസേഴ്സിൻ്റെ പ്രൊമോഷൻ അടക്കം അവർ ഇത്ര വർഷത്തിനുള്ളിൽ തീർപ്പാക്കിയ നിയമങ്ങളുടെ എണ്ണവും അതിനകത്ത് അവരുടെ പെർഫോമൻസും കണക്കാക്കിയിട്ടാണ്. സ്വാഭാവികമായും ഇത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ട വിധത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ വക്കീലോ സാമ്പത്തികമോ ഇല്ലാത്ത ഗോത്ര വിഭാഗത്തിലടക്കമുള്ള ജനങ്ങളുടെ കേസുകൾ ഇവരുടെ ട്രാക്ക് റെക്കോർഡിനായിട്ട് തീർപ്പാക്കുകയും ശിക്ഷ വിധിക്കുകയും ഷെൽട്ടർ ഹോമിലേക്ക് പെൺകുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്കും ആൺകുട്ടിയെ വൈത്തിരി ജയിലിലേക്കും അയച്ച കേസുകൾ ഇഷ്ടംപോലെയുണ്ട്. അതേസമയം തന്നെ വൈത്തിരിയിൽ നിന്ന് നമ്മളെ കൊട്ടിയൂർ കേസിലെ കുട്ടിയെ അമ്മയുടെ അടുത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നത് CWC ചെയർമാനാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ വിവിധ വശങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് മാത്രമല്ലാതെ ഒരു ദിവസം വൈകുന്നേരം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയെടുക്കലോ നടക്കുന്ന കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഒരു ഈ പറഞ്ഞ വിവേചനം എന്ന് പറയുന്നത് സമ്മതം എന്ന് പറയുന്നത് സമ്മർദ്ദത്തിൽ വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് നിരന്തരം ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വയനാട്ടിലെ തന്നെ സ്കൂളുകളിൽ കുട്ടികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങള്, ഈ അതിക്രമങ്ങളില് ഡ്രോപ്പ് ഔട്ട്സുകളില് ഒക്കെ കുട്ടികളുടെ ബാലവേലക്കെതിരെ നിയമം നിലനിൽക്കുമ്പോൾ തന്നെ തോട്ടത്തിലേക്ക് ജോലിക്ക് കൊണ്ടുപോകുന്നവരെ ശിക്ഷിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ആ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുന്നതിന് പകരം തോട്ടത്തിൽ പണിക്ക് പോകുന്ന കുട്ടികളെയാണ് കുറ്റക്കാരായി വിധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമത്വത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ സമത്വത്തിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരം ഗൗരവമാർന്ന വിഷയങ്ങളെ നമുക്ക് ഒരു അഭിപ്രായത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിലവിലുള്ള സാഹചര്യം വെച്ച് ബാക്കി എല്ലാ നിയമങ്ങളും മറ്റെല്ലാ നിയമവും നടപ്പിലാക്കുന്നത് പോലെ സാമൂഹികമായി ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്നവർക്ക് ഇത്
ഈ സെക്സ് ഈ കൺസെൻറ്റ് ഏജ് കുറയ്ക്കുന്നത് കുട്ടികൾക്ക് ദോഷമായി തന്നെ, ഈ കുട്ടികൾക്ക് മാത്രം ദോഷമായി ബാധിക്കുകയും മറ്റു കുട്ടികൾ അവരുടെ സാമൂഹിക ഇത് വെച്ചിട്ടും മറുവശത്ത് നിൽക്കുന്നവർ, ഇത് ഇപ്പോഴും എനിക്ക് വ്യക്തതയില്ല. ഈ രണ്ടു പേരെയും ഈ ബാല ഈ കൺസെൻറ്റിൻ്റെ പ്രൊട്ടക്ഷനിൽ കൊണ്ടുവരുമോ എന്നുള്ളത്. ഒരു വശത്ത് മാത്രം 16 വയസ്സും ഒരു വശത്ത് 35-40 വയസ്സുള്ളയാൾ സമ്മതപ്രകാരം 16 വയസ്സുള്ളൊരു കുട്ടിയോ ഉപദ്രവിക്കല്ല, സമ്മതപ്രകാരം അവരുമായി ശാരീരിക ബന്ധം പുലർത്തിയാൽ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അത് പ്രധാനമാണ്. ഇതാണ് ഞാൻ മുന്നോട്ട് വെക്കുക. എനിക്ക് അടുക്ക രാഷ്ട്രം നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്, 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ കൺസെന്റിന് എന്താണ് പ്രാധാന്യം, അതിനെ എങ്ങനെയാണ് കൺസെന്റ് ആയി വ്യാഖ്യാനിക്കുക എന്നുള്ളത്. ആ കൺസെന്റ് എന്ന വാക്ക് എപ്പോഴൊക്കെ പറയുന്നുണ്ടോ അപ്പോഴൊക്കെ അതിനെ ശക്തിമത്തായി എതിർക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ വക്താക്കളായി നിന്നിട്ടുണ്ട്. അവിടെയാണ് ഈ 18 വയസ്സിൽ നിന്ന് 16 വയസ്സിലേക്ക് ഈ ഏജ് നിജപ്പെടുത്താനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുന്നത്. എന്തിനാണ് അത് ചെയ്തു വെച്ചിരുന്നത്? അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ 16 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് അത് ഉയർത്തിയത് എന്തിനാണ്? അവിടെ ഒരു ഇടപെടൽ ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അധികരിച്ച അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. അതിക്രമങ്ങൾ എന്ന് പറയുന്നത് ക്രൂരതയുടെ അങ്ങേയറ്റത്തേക്കുള്ള 2012 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അന്ന് സംഭവിച്ചത് എന്ന്. അപ്പോൾ അധികരിച്ച അതിക്രമങ്ങൾ ക്രൂരതയുടെ അങ്ങേയറ്റത്ത് മനുഷ്യനെ എത്തി നിർത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മളൊരു ഇടപെടൽ, നിയമത്തിൻ്റെ ഇടപെടൽ അവിടെ സാധ്യമാകുന്നു എന്ന് പരിശോധിച്ച് ഈ പറയുന്ന ഏജ് 18 കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് തിരിച്ചു പോകാൻ മാത്രം പക്വത കൈവരിച്ചിട്ടുണ്ടോ നമ്മുടെ സമൂഹം? ഇവിടെ മാധു, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് താഴെയുള്ളവരാണ് കുട്ടിയെന്ന് വളരെ കൃത്യമായി ജൂനിയൽ ജസ്റ്റിസ് ആക്ട് കൊണ്ടുവന്ന് അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായി 18 വയസ്സെന്ന് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ 16 വയസ്സിൽ കൺസെൻഷ്വൽ സെക്സ് ആവാം, പക്ഷേ ഒരു ഏജിൽ കുട്ടി എന്ന് പറയുമ്പോൾ അത് 18 വയസ്സിന് താഴെയാണ്. അപ്പോൾ കുട്ടീനെ നമുക്ക് സംബോധന ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് എ ചൈൽഡ്, ജെൻഡർ പോലും പറയാതെ ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ശരീരത്തിൻ്റെ ഒരു ഓട്ടോണമിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കണേക്കാൾ മുൻപ്, ആ കുട്ടി ഇപ്പോൾ നേരത്തെ ഡോക്ടർ ഹരി സൂചിപ്പിച്ച പോലെ ഈ ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ട് 10 കുട്ടികളിൽ ഒരാൾ ചൈൽഡ് ലേബറിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. പ്രത്യേകിച്ച് മധ്യപ്രദേശ് തുടങ്ങിയിട്ടുള്ള ഒരു 5-6 സ്റ്റേറ്റുകൾ, ബീഹാർ ഞാൻ പറയുന്ന അറിയാലോ എല്ലാവർക്കും, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ അത്തരം സംസ്ഥാനങ്ങളിൽ ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത കുട്ടികൾക്കും കൂടി ഈ നിയമം ബാധകമാണ്. അപ്പോൾ ഇവരെ നാളെ ഏത് ജോലിക്കാണ് വിടുക എന്നുള്ളത് വലിയ വിഷയമാണ്. കാരണം ഇവരെ സമ്മതത്തോടെ ഇവിടെ ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും വിട്ടു വരാം. കാരണം അവിടെ അത്തരം സാഹചര്യങ്ങളുണ്ട്, പല രീതിയിലുള്ള എന്താ പറയുക കസ്റ്റമറി പ്രാക്ടീസസ് ഉണ്ട്. ഏറ്റവും അധികം ഈ ഏജ് മാറ്റുന്ന സമയത്ത് സമരവുമായി മുന്നോട്ട് വന്നത് നമുക്കറിയാം 100 വർഷത്തിന് മുൻപ് വന്നത് ഹിന്ദു സമുദായം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ സമുദായങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഓർഡറിൽ ജീവിക്കുന്ന ഹിന്ദു ഓർഡറോ മുസ്ലിം ഓർഡറോ ഏത് ഓർഡറിൽ ജീവിക്കുന്ന ആൾക്കാരുടെയും കുറേ കസ്റ്റമറി പ്രാക്ടീസസും വരുന്നുണ്ട്. ഇവിടെ ഇപ്പം വയനാട്ടിലെ കാര്യം പറയുമ്പോൾ തന്നെ കാണുന്നത് എന്താ, കല്യാണം കഴിയുന്നു, കല്യാണം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കുട്ടികൾ പ്രഗ്നൻ്റ് ആകുന്നു. പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇവരെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരികയാണ് ഹെൽത്ത് സെൻ്ററിൽ. ഹെൽത്ത് സെൻ്ററിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡോക്ടർ ഒരു 18 വയസ്സ് താഴെയുള്ള കുട്ടി ഗർഭിണിയായിട്ട് ഒരു ഡോക്ടറിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ, ഏജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പലപ്പോഴും നുണ പറയാറ് പോലും ഉണ്ട്, ഏജ് ടെസ്റ്റൊക്കെ നടത്തേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ഏജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഡോക്ടർ വിൽ ബി അറസ്റ്റഡ്. അപ്പോൾ അതാണ് ഈ പോക്സോ നിയമത്തിൻ്റെ പ്രത്യേകത. അറിഞ്ഞ ഓരോരുത്തരും ഉത്തരവാദിയാണ് ഈ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത്. ദേ ബിക്കം ദ ഗാർഡിയൻ ഓഫ് ദ ചൈൽഡ് എന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു നിയമത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യൻ സാഹചര്യം, ഇക്കണോമിക് ഫ്രീഡം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭക്ഷണം കഴിക്കാനുള്ള ജോലി ചെയ്യാനുള്ള അവകാശം എത്ര വയസ്സിൽ കുഞ്ഞിന് നൽകുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് നൽകുന്നു, ഒരു മനുഷ്യൻ നൽകുന്നു, വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്നു, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അവകാശം നൽകുന്നു, ഒരു പൗരനാവാനുള്ള അവകാശം നൽകുന്നു. അപ്പോൾ നമ്മളുടെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ഈ കുട്ടികൾക്ക് അതേസമയം തന്നെ അവരുടെ മനുഷ്യാവകാശങ്ങളായിട്ടുള്ള പ്രണയമോ അവരുടെ എൻ്റർടൈൻമെൻറ്റോ അവരുടെ എല്ലാ കാര്യങ്ങളും ആവശ്യമില്ലെന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഓരോ സാഹചര്യം, ഞാൻ പറഞ്ഞത് ഏകതാനമായിട്ടുള്ള ഒരു യൂണിഫോമിറ്റി ഇവിടെ നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. അതൊരു വലിയ വിഷയമാണ്. ഒരു മെട്രോപൊളിറ്റൻ ടൗണിലിരിക്കുന്ന ഒരു കുട്ടീനെയും അത് മധ്യപ്രദേശിൽ ചൈൽഡ് ലേബറിൽ ഇരിക്കുന്ന ഒരു കുട്ടീനെയും കൂടിയിട്ട് ഒരേ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സിൽ, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ, ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നു, നമ്മളുടെ സിലബസിൽ നിന്ന് പോലും ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എടുത്തുകൊണ്ട് പോവാണ്, സെക്ഷൽ എഡ്യൂക്കേഷൻ എടുത്തുകൊണ്ട് പോകണം. കുഞ്ഞുങ്ങളോട് സെക്സ് പറയാൻ പാടില്ല, ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പേര് പറയുന്നത് പോലും ഭയങ്കര ഗുപ്തമായി പറയേണ്ടുന്ന ഒരവസ്ഥയിലൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന സമയത്താണ് നമ്മളുടെ മുന്നിൽ വരുന്ന ഈ അഡോളസൻ ഏജ് ഉള്ള കുട്ടികളുടെ കേസുകളെക്കുറിച്ച് പറയുന്നത്.
പോക്സോയിസ് കേസുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചും പറയുന്നത്. പക്ഷെ നോക്കൂ, ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലെ ഏത് നിയമമാണ് ദുരുപയോഗം ചെയ്യാതിരിക്കുന്നത്? ഈ പല നിയമങ്ങളും, പ്രത്യേകിച്ച് ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നിയമം, ഏറ്റവും അധികം പലിശക്കാർ ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് ചീറ്റിംഗ്. എത്രയോ മനുഷ്യരെ ഭയപ്പെടുത്തി വിറപ്പിച്ച് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി പോലീസിനെ പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ ചീറ്റിംഗ് 420 എന്നുള്ള സംഗതി നിയമം സി ആർ പി സിയിലെ. പക്ഷെ ആരും പറയുന്നില്ലല്ലോ സി ആർ പി സിയിൽ ആ സെക്ഷൻ എടുത്ത് മാറ്റണം, അത് എമെൻഡ് ചെയ്യണം എന്ന് ആരും പറയുന്നില്ല. നമുക്ക് ഇവിടെ ഒരു നിയമം ഒരു ഒരു സമൂഹത്തിന് വളരെ വ്യത്യസ്തങ്ങളായി ജീവിക്കുന്ന ഒരു പ്ലൂറാലിറ്റി ഉള്ള ഒരു സമൂഹത്തിൻ്റെ അകത്തേക്ക് ഒരു നിയമത്തെ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ തീർച്ചയായും പ്രത്യേകിച്ച് ക്രിമിനൽ നിയമങ്ങൾ വലിയ മാനത്തിൽ തന്നെയാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് തനതായ രീതിയിൽ ഒരു സംസ്ഥാനത്തിന് അവിടെ സ്പേസ് കൊടുക്കുകയാണ് വേണ്ടത്. തീർച്ചയായും തന്നെ ലോ ആൻഡ് ഓർഡർ, അതുപോലെ തന്നെ ഈ എന്താ പറയുക, മനുഷ്യൻ്റെ ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൃത്യമായി തന്നെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ അകത്ത് സ്റ്റേറ്റിന് ഒരു സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഈ സ്റ്റേക്കിൽ നിന്നുകൊണ്ട് സ്റ്റേറ്റിന് ഇവിടേക്ക് എന്തൊക്കെ രീതിയിൽ ഈ നിയമത്തെ എൻ്റെ സംസ്ഥാനത്തിന് എൻ്റെ സംസ്ഥാനത്തിനകത്തുള്ള ജനങ്ങളുടെ സാമൂഹ്യപരവും അതുപോലെ തന്നെ കസ്റ്റമറിയും അതുപോലെ തന്നെ ആരോഗ്യപരവും അതുപോലെ ജോഗ്രഫിയും ഒക്കെ നോക്കിക്കൊണ്ട് ഒരു നിയമത്തെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോ എന്തിനാണ്? ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ സിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചില സെറ്റ് ഓഫ് നോംസ് ആണ്. ലോ ഈസ് ഫോർ സോഷ്യൽ എഞ്ചിനീയറിംഗ്. അതായത് നാളിതുവരെ നടന്നിട്ടുള്ള ഒരുപാട് അനാചാരങ്ങളും ദുരാചാരങ്ങളും മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരുപാട് അട്രോസിറ്റീസും മറ്റേനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി പല പല നിയമങ്ങളെ കൊണ്ടുവന്ന് വെൽഫെയർ ലെജിസ്ലേഷൻസ് അടക്കം കൊണ്ടുവന്ന് സംസ്ഥാനത്തിൻ്റെ അതായത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാക്കി മാറ്റിയിരിക്കുകയാണ് മനുഷ്യൻ്റെ ആരോഗ്യം, സ്വത്ത്, അതുപോലെ അന്തസ്സ്, ഹെൽത്ത് എല്ലാം തന്നെ. അപ്പോൾ നേരത്തെ റൈറ്റ് ടു ലൈഫിനെ പറ്റി പറയുമ്പോൾ റൈറ്റ് ടു ലൈഫ് വിത്ത് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന അകത്തേക്ക് കുഞ്ഞിൻ്റെ പേഴ്സണൽ ലിബർട്ടി, മനുഷ്യൻ്റെ പേഴ്സണൽ ലിബർട്ടി എല്ലാം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അപ്പോൾ ഗവൺമെൻറ് റെഗുലേഷൻസ് കൊണ്ടുവരുന്ന ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് തീർച്ചയായും ഇനി മറ്റൊരു കാര്യം ഈ അബോർഷനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അമേരിക്കയിൽ 16 വയസ്സുള്ള കുട്ടിക്ക് കൺസെൻഷ്യൽ സെക്സും ആവാം, പക്ഷേ അവിടെ അബോർഷൻ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമായി മാറ്റിയിരിക്കുകയാണ്. കാരണം ഇല്ലീഗൽ അബോർഷൻസ് അത്രമേൽ നടക്കുന്ന കാരണം കൊണ്ട് അവിടെ അബോർഷൻ ചെയ്യുന്നത് കാരണം അത്രമേൽ 16 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന കൺസെൻഷ്യൽ സെക്സിൻ്റെ ഭാഗമായി അത്രമേൽ കുഞ്ഞുങ്ങൾ പ്രഗ്നൻസി വരുമ്പോൾ സേഫ് സെക്സ് ചെയ്യാതെ, അത്രയും പ്രോഗ്രസീവായിട്ട് രാജ്യത്ത് സേഫ് സെക്സ് ചെയ്യാത്തത് കൊണ്ട് അത്രമേൽ കുട്ടികൾ ഇല്ലീഗലായിട്ടുള്ള അൺസേഫ് ആയിട്ടുള്ള അബോർഷൻ പ്രോസസ്സിന് പോകുന്ന കാരണം അങ്ങനെ ചെയ്യുന്ന അബോർഷനുകൾ മുഴുവനും ക്രിമിനലൈസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ MTP ആക്ട് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു നിയമം കൊണ്ടുവരുന്നതിനകത്ത് ഒരു കുഞ്ഞ് 16 വയസ്സിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ എനിക്ക് അബോർഷൻ ചെയ്യണം എന്നുള്ള അവകാശവുമായി കോടതിയെ സമീപിക്കേണ്ട അവസ്ഥയും കൂടി വരും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ നിയമത്തിന് വലിയ നിയമമല്ല ഇതിപ്പോൾ വരികയാണെങ്കിൽ ഈ ഡിസ്കഷൻ എന്ന് പറയുന്നതിന് പല പല തലങ്ങളിൽ പല തട്ടുകളിൽ പല മാനങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും അതിൻ്റേതായ രീതിയിൽ കൃത്യമായി തന്നെ ഒരു ഫെഡറൽ രാജ്യത്ത് വ്യക്തമായി തന്നെ അവിടുത്തെ ജോഗ്രഫി, അവിടുത്തെ കൾച്ചറ്, അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം, അവിടുത്തെ മറ്റ് മൊത്തം സാമൂഹ്യ അവസ്ഥ, അവിടുത്തെ പൊളിറ്റിക്കൽ ഓട്ടോണമി എല്ലാ കാര്യങ്ങളെയും കൂടി ആലോചിച്ചിട്ട് വേണം ശരീരത്തിൻ്റെ ഓട്ടോണമിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ കൺസെൻറ്റിനെ കുറിച്ചുള്ള ഏജിനെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് വരുമ്പോൾ. കാരണം ഇന്നും വീട്ടിൽ ഒരു പരീക്ഷയുടെ റിസൾട്ട് വന്നാൽ പോയി ആത്മഹത്യ ചെയ്യുന്ന മക്കളുള്ള നാടാണ് നമ്മളുടെ. അവരുടെ അഡോളസിൻ്റെ ഏജിലെ കുട്ടികളുടെ മരണം, പ്രത്യേകിച്ച് പ്രാപ്തരാക്കി നമ്മൾ വെക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കാണ് ഇങ്ങനെ ഒരു വലിയ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് വിവേചനം അനുസരിച്ച് ഒരു തീരുമാനം എടുക്കൂ എന്ന് പറയുന്നതെങ്കിൽ അത് വിനാശകരമായിരിക്കും. ഡോക്ടർ ഹരി, ഞാൻ അങ്ങനെ തിരികെ വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഈ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 18 വയസ്സുള്ള ഒരു ആൺകുട്ടിയും രണ്ട് വശങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. അതിനപ്പുറത്ത് ഇതൊരു ക്രൈമിന് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായാലും, നേരത്തെ ഡോക്ടർ ഹരി ചൂണ്ടിക്കാണിച്ചതുപോലെ 10-35 വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ 90 വയസ്സുള്ള ഒരാൾ പറഞ്ഞു 891 ഒരു നിയമം ഉണ്ടാകുന്ന സമയത്ത് 10-11 വയസ്സുള്ള രണ്ട് ബാലവധുക്കൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 35 വയസ്സുണ്ട് അന്ന് അവരുടെ പാർട്ട്ണർക്ക്. അത് സമൂഹം അനുവദിച്ചു കൊടുത്ത ഒരു സിസ്റ്റമാണ്, ഒരു മാരേജിൻ്റെ ഭാഗമായി അനുവദിച്ചു കൊടുത്തതാണ്. അങ്ങനെ രണ്ട് മരണങ്ങളുടെ പേരിലാണ് ആദ്യമായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് എന്ന സാഹചര്യം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലോ ഈ പറയുന്ന നിയമം ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ അടുക്കി രാഷ്ട്രീയ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിന്ദു യാഥാസ്ഥിക വിഭാഗത്തിൽ നിന്നാണ് അതിനെതിരെ എതിർപ്പുണ്ടായത്. നമ്മുടെ നാട്ടിൽ ഇന്നും ജാതി അതിൻ്റെ ഒരു മർദ്ദന ഉപകരണമായി റേപ്പിനെ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അടിപ്പെട്ട് നിൽക്കുന്ന സമൂഹങ്ങളിൽ നിന്ന്, പിന്നോട്ട് നിൽക്കുന്നത് എന്നല്ല പറയുന്നത്, അടിപ്പെട്ട് നിൽക്കുന്ന സമൂഹങ്ങളിലെ പെൺകുട്ടികളെ സെക്ഷുവലായി ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വാർണിംഗ് ആയി, മുന്നറിയിപ്പായി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്.
അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. ക്രിമിനലുകൾ ഇറങ്ങിപ്പോകാനുള്ള, രക്ഷപ്പെട്ടു പോകാനുള്ള വഴിയായി ഇതിനെ ദുരുപയോഗപ്പെടുത്തുമോ എന്ന ആശങ്ക കൂടി വരും. അപ്പം അങ്ങനെ ഒരിക്കലും ഉപയോഗപ്പെടുത്തരുത്. രണ്ട്, നമ്മുടെ നാട്ടിലെ ജാതി മാത്രമല്ല, ലോകത്താകമാനം നോക്കിയാൽ പരസ്പരം ഈ യുദ്ധങ്ങൾക്ക് ശേഷം സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അത് ഇന്ത്യയുടെ പ്രത്യേകതയോ ഹിന്ദു സമൂഹത്തിൻ്റെ കുഴപ്പമോ ജാതിയുടെ പ്രത്യേകതയോ അല്ല. ലോകത്താകമാനം പുരുഷ മേധാവിത്വം എന്ന് പൊതുവെ പാട്രിയാർക്കി എന്ന് ലിബറൽസ് വിളിക്കുന്ന ആ കോൺസ്ട്രക്റ്റിൻ്റെ ഭാഗമായി അധികാരവും അധിനിവേശവും കാണിക്കാനും അഗ്രഷൻ കാണിക്കാനും അങ്ങനെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ദൗർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. ഇവിടെയാണ് ഇതൊരു രാഷ്ട്രീയ സാമുദായിക പ്രശ്നം, അതിന് തലങ്ങളുണ്ട്. പക്ഷേ അതിന് പുസ്തകത്തിൽ സുഗന്ധിയിൽ എഴുതിയിട്ടുണ്ട്, ഫസ്റ്റ് റേപ്പ് ദെൻ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് യുദ്ധകാലത്ത് അധിനിവേശ ശക്തികൾ ഉപയോഗിച്ചിരുന്നത്. സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ പലതരം പലതരം ഇത് എന്താ പറയണേ ഡയമെൻഷൻസ് ഇതിനുണ്ട്. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ ഒരുപാട് രാജ്യങ്ങളിൽ 21 ഈ അഡൽറ്റ് ആകുന്നതിൻ്റെ ഒരു പ്രായം ഉണ്ടായിരുന്നത്. ശരിക്കും ഈ 18-നോ 21-നോ അങ്ങനെ പ്രത്യേകിച്ച് സയന്റിഫിക് ബേസിസ് ഒന്നുമില്ല. പലരും പറയുന്നത് 18 എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ശാസ്ത്രീയ ബേസ്. അതുകൊണ്ട് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യങ്ങളിലെ വിദ്യാഭ്യാസമില്ലേ, ക്വാളിഫിക്കേഷൻ ഇല്ലേ, അവിടെയാണ് നമ്മൾ ഒരു ഒരു അസംപ്ഷനിലേക്ക് എത്തുന്നത്. ഇതൊരു അസംപ്ഷൻ മാത്രമാണ്. ചില ആൾക്കാർ 22 കഴിയും ബ്രെയിനിലെ ചില ഭാഗങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ഒരു സെൻസ് ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ടാക്കാൻ 22-23 എത്തുമെന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ചില പണ്ഡിതരും ഉണ്ട്. പക്ഷെ നമ്മൾ 18 എന്ന് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു യാർഡ് സ്റ്റിക്ക് വേണമല്ലോ എന്നാണ്. അവിടെ തന്നെ 18 വരുമ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ മാരേജസ് സേക്രമെന്റ് ആണ്, മുസ്ലിം മാരേജ് കോൺട്രാക്ച്വൽ ആണ്. അവർക്ക് കുറെ കൂടെ നേരത്തെ കല്യാണം കഴിക്കാം. അതിനെതിരെ ഒന്നും എന്താ പറയുന്നത്, അത് ഗ്രോസ് വയലേഷനോ മിസ്യൂസോ അല്ലെങ്കിൽ അനാവശ്യമായി ഇന്റർവ്യൂ ചെയ്യരുതെന്നുള്ളതാണ് പലരുടെയും പണ്ഡിതോചിതമായ നിലപാടുകൾ. അവിടെയാണ് നേരത്തെ ആശാമാനം പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്, ഒരു യൂണിഫോമിറ്റി അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. പൂജനീയ സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കർ പറയുന്നത് പോലെ ഒരു ഏകശിലാത്മകത അല്ലെങ്കിൽ ഒരു ഏകരൂപത അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. നമുക്ക് ഈ ബഹുസ്വരതയെ നർച്ചർ ചെയ്തൊരു രാജ്യമെന്ന രീതിയിൽ കൊണ്ടുപോകണം. പക്ഷേ ഒരു ഏകശിലാത്മകത അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ തർക്കമല്ല. ലോകമിഷന് 2018 യഥാർത്ഥത്തിൽ ഗുരുജി ഗോൾവൽക്കർ 50 മുമ്പ് പറഞ്ഞ വാക്കുകൾ പാരാഫ്രൈസ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. ഇനി അതിലേക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഇവിടെയാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊക്രിയേഷനും റിക്രിയേഷനുമാണ് നമ്മൾ പലപ്പോഴും വേർതിരിക്കാറുണ്ട്. അടിസ്ഥാനപരമായി സെക്സ് എന്ന് പറയുന്നത് ഫാമിലിയും ഫെർട്ടിലിറ്റിയോടും കൂടി ബന്ധപ്പെടുന്നതാണ്. ഈ ഫാമിലിയാണ് ന്യൂക്ലിയസ് ഓഫ് ദി സിവിലൈസേഷൻ എന്ന് പലപ്പോഴും പറയുന്നത്, നമ്മുടെ സാധാരണ ഭാഷയിൽ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയിലെ വാല്യൂ അല്ലെങ്കിൽ ഒരു ഫാമിലി സ്ട്രക്ചർ ഉയർത്താൻ കഴിയുന്ന ഒരു നിലപാട് നമുക്ക് എടുക്കണം. ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസ് ഒക്കെ യൂറോപ്പിൽ ശക്തമായി എടുക്കുന്ന നിലപാട് അതാണ്. അതിശക്തമായി തന്നെ ഫാമിലി ഈസ് ദി ഫ്യൂച്ചർ ആൻഡ് ഫ്യൂച്ചർ ഈസ് ദി ഫാമിലി. അവിടെ ലൈംഗികതയുണ്ട്, ഫാമിലിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ടാന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഫാമിലി വേണം. നേരത്തെ അവിടെയാണ് സിന്ധു മോൾജി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നത്. ആര് നമ്മളെ എന്ത് വിളിച്ചാലും നമ്മൾ അതിൽ നിന്ന് പിന്മാറരുത്. നമുക്കൊരു ഭാരതീയ സംസ്കാരമുണ്ട്. നമ്മൾ ആ സംസ്കാരവും മൂല്യ സംവിധാനങ്ങളും ഉയർത്തിപ്പിടിക്കണം. നമ്മൾ പണ്ട് മുതൽ ശ്രീരാമനും സീതയുമാണ് സാംസ്കാരിക പരിപ്രേക്ഷ്യം കൂടുതലാണ്. സാംസ്കാരിക പരിപ്രേക്ഷ്യം കൂടുണ്ടെങ്കിലേ പൂർണ്ണത ഉണ്ടാകുന്നുള്ളൂ. ഈ ലൈംഗികത എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് അലോൺ സാധനമല്ല. ആ ലൈംഗികത എന്ന് പറഞ്ഞാൽ ലാർജർ ഒരു കോണ്ടെക്സ്റ്റ്, കുടുംബ മൂല്യങ്ങൾ, പരസ്പര ബന്ധം, സ്നേഹം, ഇഷ്ടം, ഇതേപോലുള്ള ധാരാളം കോണ്ടെക്സ്റ്റുകൾ അതിൽ നിന്നുണ്ട്. അത് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സ്വാധീനിക്കുന്ന ഘടകം മാത്രമല്ല, നമ്മൾ പഴയകാലം മുതൽ നമ്മുടെ ഇന്നും മനസ്സിൽ ശ്രീരാമനും സീതയുമാണ് പലപ്പോഴും കുടുംബം എന്ന് പറഞ്ഞാൽ വരുന്നത്. എന്റെ കാര്യം എന്തുകൊണ്ടാണ് രാഹുൽ, അതൊക്കെ വളരെ, അതൊക്കെ ഓരോ ക്ലാസ്സിനാണ്, ഓരോ വിഭാഗത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പൊതുവായി പറയുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുകയുള്ളൂ. അല്ല, അവിടെ അല്ല, പൊതുവായി പറയുന്ന കാര്യമാണ്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇന്തോനേഷ്യയിലും ശ്രീരാമൻ തന്നെയാണ് കുടുംബത്തിന്റെ ഐക്കൺ. അത് ഇന്തോനേഷ്യയുടെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവിടെയാണ് നമുക്ക് ഈ ചില കൾച്ചറൽ സിംബൽസ് അതിനെ ഉയർത്തിപ്പിടിക്കുന്നതിനോ പറയുന്നതിനോ നമുക്ക് മടി കാണിക്കേണ്ട കാര്യമില്ല. കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു നിയമം അല്ലെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ നിയമം? നിയമം എന്ന് പറയുന്നത് ഫാമിലി എന്നൊരു സ്ട്രക്ചർ. കാരണം ഫാമിലി എന്ന സ്ട്രക്ചർ നിലനിന്നാൽ മാത്രമേ കുടുംബം ഉണ്ടാകൂ, ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ടാകൂ, സമൂഹത്തിന് നിലനിൽപ്പ് ഉണ്ടാകൂ. ചർച്ചകൾ രാഹുൽ തന്നെ നടത്തിയിട്ടുണ്ട്. അല്ലല്ല, ഫാമിലി എന്ന സ്ട്രക്ചറിനെ അല്ല, ഫാമിലി സ്ട്രക്ചർ നിലനിൽക്കാതെ സമൂഹത്തിന് നിലനിൽക്കാനാവില്ല. അതായത് ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വിഷയം അതല്ല. അതുകൊണ്ട് ഈ സെക്സ് എഡ്യൂക്കേഷനും എത്തിക്കൽ എഡ്യൂക്കേഷനും വാല്യൂ എഡ്യൂക്കേഷൻ നൽകുമ്പോൾ ഫാമിലി എന്ന മഹത്തരമായ സങ്കല്പത്തിലേക്ക് പോകണം. രണ്ട്, ഇവിടെ യഥാർത്ഥത്തിൽ ഈ വിഷയം വരുന്നത് എന്തുകൊണ്ടാണ്? മിസ്യൂസ് എന്ന കാര്യം വളരെ റാമ്പന്റ് ആയി, വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതികൾ ലോ കമ്മീഷനോട് പറയുന്നത്. ആ മിസ്യൂസിന്റെ ഭാഗം പലപ്പോഴും വരുന്നത് ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന കാര്യം. നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഡോക്ടറെ അടുത്ത് വരുന്നു 17 വയസ്സുള്ള കുട്ടി. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കർണാടകത്തിൽ ഒരു പ്രത്യേക പെൺകുട്ടി 17 വയസ്സിൽ
പ്രഗ്നന്റ് ആയി വന്നപ്പോൾ അതിന്റെ ഹസ്ബൻഡിന് ജാമ്യം കൊടുക്കാൻ 100,000 രൂപയാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും, പ്രഗ്നന്റ് ആണ്, കാശുണ്ടാവില്ല. അവിടെയാണ് ഇവിടെ ഒരു ഏകശിലാത്മകമായ കാര്യം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ലാർജർ കൺസെൻസസ് വേണം, ലാർജർ ഒരു ഡിസ്കഷനും കാര്യങ്ങളും വേണം. അതോടൊപ്പം ഇതിന്റെ എല്ലാം പിന്നിലുള്ള ആത്മസത്ത എന്ന് പറയുന്നത് ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ കുടുംബവും വേണം. ഇത്തരം കാര്യങ്ങളും കൂടി ഇതുമായിട്ട് ചേർത്ത് വെച്ചാൽ മാത്രമേ, നേരത്തെ ഈ സെക്സ് എഡ്യൂക്കേഷൻ പറയുന്നു, സെക്സ് എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയാണ്, നിങ്ങൾ എങ്ങനെ നന്നായി സെക്സ് ചെയ്യാന്നുള്ളതല്ലോ. പക്ഷേ സെക്സ് എഡ്യൂക്കേഷൻ രാഹുൽ, ഞാൻ ഇടപെടുകയാണ്. നജ്മ, ഇപ്പോൾ അങ്ങനെ കുടുംബം എന്ന ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് മാത്രം ഇതിനെ നിർവചിക്കാനാണ് എങ്കിൽ പിന്നെ ഈ മാരേജിന്റെ ഏജും കൺസെൻഷണൽ സെക്സിന്റെ ഏജും രണ്ടാക്കി വെക്കുന്നത് എന്തിനാണ്? അപ്പോൾ ആ കൺസെപ്റ്റിനൊക്കെ പുറത്തുള്ള മനുഷ്യർക്ക് കൂടി വേണ്ടിയാണല്ലോ നിയമം പ്രാവർത്തികമായി വരേണ്ടത്. അതെ, എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും അഭിസംബോധന ചെയ്യുന്ന രൂപത്തിലാണ് നിയമങ്ങൾ ഉണ്ടാവുന്നത്. കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ വിവാഹപ്രായത്തെക്കുറിച്ച് ചർച്ചയാവുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിൻ്റെ ഏറ്റവും ആരോഗ്യപരമായ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ആവാം. പക്ഷേ ഇവിടെ ചർച്ച തുടങ്ങുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം കൺസെൻറ്റ് എന്ന വാക്കിലാണ്, അല്ലാതെ കുടുംബത്തെക്കുറിച്ചുള്ള ചർച്ചകളല്ല ഇത്. സ്വാഭാവികമായും അദ്ദേഹം പങ്കുവച്ചൊരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നത് ഇത് മാത്രമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഒരു പരിച്ഛേദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ സമൂഹം എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രീരാമനും സീതയുമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നുമല്ല. നമ്മുടെ സമൂഹം ഇത്തരത്തിലൊരു മ്യൂച്വൽ സെക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അത് വേഗം വിവാഹത്തെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അങ്ങനെ ആകുമ്പോൾ വിവാഹപ്രായമായിരിക്കും ഇങ്ങനെ ഒരു ഒരു ചെറിയ ഇളവ്, ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് കുട്ടികൾക്ക് തീരുമാനിക്കാനുള്ളൊരു ഇളവ് കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വിവാഹത്തിൽ കൊണ്ടെത്തിക്കാനുള്ള ചർച്ചയാണ് ലാർജറായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുക. പക്ഷേ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം കൺസെൻറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ കൺസെൻറ്റാണ് ഒന്നാമത്തെ വിഷയം, അല്ലാതെ വിവാഹം എന്നുള്ളതല്ല എന്നാണ്. ശരി, ടി പി സിന്ധുമോൾ, ഇപ്പോൾ ബാലാവകാശ നിയമങ്ങൾ, പോക്സോ നിയമങ്ങൾ, അങ്ങനെ പലതും പൊളിച്ചെഴുതേണ്ടി വരും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ആത്യന്തികമായി എത്തുകയാണെങ്കിൽ. നമ്മളിതെല്ലാം അങ്ങനെ ഒരു ഒരു മുഖപുരയോട് കൂടിയാണ് പറയുന്നത്, കാരണം ഇതൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല, വളരെ പ്രാഥമികമായ ചർച്ചകളേ ഉള്ളൂ എന്ന് നമുക്ക് വ്യക്തമായി അറിയുന്ന സാഹചര്യത്തിൽ. പക്ഷേ നിയമത്തിൻ്റെ തന്നെ പല അടരുകളിൽ പൊളിച്ചെഴുത്ത് വേണ്ടി വരും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശിശുക്ഷേമ വകുപ്പിനോട് ചോദിച്ച ഒരഭിപ്രായത്തിൽ ഒതുങ്ങുന്നതല്ല കേന്ദ്ര സർക്കാരിലേക്ക് ഈ കാര്യങ്ങൾ കൈവരുമ്പോൾ, കാര്യങ്ങൾ എത്തിച്ചേരുന്ന സമയത്ത് കുറച്ചുകൂടി വിപുലമായ ചർച്ചകൾ, അഭിപ്രായ സ്വരൂപണമൊക്കെ വേണ്ടിവരും. അതെ, തീർച്ചയായിട്ടും മാധു, ഇത് വളരെ വിശാലമായ തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് എനിക്ക് തോന്നുന്നു സർവസ്പർശിയായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടും. തീർച്ചയായിട്ടും ഇത് കാരണം നമ്മളുടെ ഭാവി തലമുറയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് പോസിറ്റീവായിട്ടായാലും ചില ആംഗിളിൽ ചിലർ ഇതിനെ നെഗറ്റീവായിട്ട് പറയും, ചിലർ ആംഗിളിൽ ചിലർ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കും. ഏത് തലത്തിലായാലും നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ പൊതു ഇടത്തിൽ ഇത് നിരന്തരം ചർച്ച വരണം, അഭിപ്രായങ്ങൾ വരണം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലാതെ ഇതൊരു നിയമമാവുകയോ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. കാരണം 21 വയസ്സെന്ന് പറയുന്ന ഇത് പറയുമ്പോൾ, കൺസെൻറ്റും ഉഭയസമ്മത പ്രകാരമുള്ള റിലേഷൻഷിപ്പും ഒക്കെ പറയുമ്പോൾ, നമ്മൾക്കറിയാം ഇത് എത്തുന്നത് വിവാഹമെന്ന് പറയുന്ന ഒരു സംഗതിയിലേക്കൂടി ഇത് എത്തുന്നുണ്ട്. ഇനി അതല്ല ലിവിങ് ടുഗദർ, പല രീതിയിലും നമ്മൾ സമൂഹത്തിലും നമ്മൾക്ക് നമ്മുടെ ബന്ധങ്ങളെ കാണിക്കാൻ സാധിക്കും, എല്ലാമുണ്ട്. എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള നാട് തന്നെയാണ് നമ്മുടെ നാട്, അതിലൊന്നും ആർക്കും സംശയവുമില്ല. അത്രയും അധികം ജനാധിപത്യമുള്ള നാട് തന്നെയാണ്, ഒന്നും ആരിലും അടിച്ചേൽപ്പിക്കാനായിട്ട് ആരും ആഗ്രഹിക്കത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ചർച്ചകൾ ഉണ്ടാവും, മുന്നോട്ട് പോകും എന്നറിയാം. എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഒരു കാര്യം മാധു, ഒന്ന്, ഇവിടെ അഡ്വക്കറ്റ് ആശ ഏറ്റവും വിനയപൂർവ്വം പറയട്ടെ, സ്നേഹപൂർവ്വം പറയട്ടെ, ഞാൻ കാണുന്ന ആളാണ്, പറഞ്ഞതിൽ എനിക്കൊരു തിരുത്തുള്ളത്. ഒന്ന്, നമ്മൾ ഭരണഘടനയെ ബന്ധപ്പെടുത്തിയാണ് നമ്മളുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെല്ലാം നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ തന്നെയാണ് ഫെഡറൽ തത്വത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് സ്റ്റേറ്റും യൂണിയനുമായിട്ട് പങ്കിട്ടെടുക്കുന്ന അധികാര വികേന്ദ്രീകരണമാണ് നമ്മളുടെ യഥാർത്ഥ ഫെഡറലിസം. പക്ഷേ ഒരു സ്റ്റേറ്റിന് ചില പോളിസികളെ ഒറ്റയ്ക്ക് നിശ്ചയിക്കാനുള്ള അവകാശം കൊടുക്കുമ്പോൾ എനിക്കുള്ള സംശയം, നമ്മുടെ നിയമങ്ങളല്ല, ഇപ്പോൾ IPC ആയാലും CRPC ആയാലും അതുപോലെയുള്ള നിയമങ്ങളെല്ലാം സ്റ്റേറ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കപ്പെടണ്ടേ?
ഒരു രാജ്യത്ത് ആകെ മൊത്തമുള്ള നിയമങ്ങളെ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾക്ക് ആ തത്വത്തിൽ ആ അഡ്വക്കേറ്റ് ആശ പറഞ്ഞ രീതിയിൽ നമ്മൾക്ക് മാറ്റപ്പെടുത്താൻ സാധിക്കും? അത് സാധിക്കില്ല ഒരിക്കലും. പിന്നെ ഭരണഘടന ഇവിടെ മൂല്യങ്ങളെക്കുറിച്ചും അല്ലാതെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഭരണഘടനയുടെ ഓരോ ആർട്ടിക്കിളും അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നമ്മുടെ സംസ്കാരത്തെയും ജീവിത രീതിയെയും മൂല്യങ്ങളെയും പരസ്പരം ബഹുമാനത്തോടുകൂടി സംസാരിച്ച് തന്നെയാണ് നമ്മളുടെ ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത്, അതിലൊരു സംശയമില്ല. ഇവിടെ ഡോക്ടർ ഹരി ഇടപെട്ടു, അതിനിടെ മാധു ഇടപെട്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത്ര വിരൽ പിടിക്കുന്നത്? മൂല്യം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്ര നമ്മൾ ചാടിത്തുള്ളുന്നത്? ഇപ്പൊ എന്റെ മുത്തച്ഛന്റെ പേര് ഗോപാലൻ നായരി, ഇപ്പൊ ഹരിയുടെ മുത്തച്ഛന്റെ പേര് ഞാൻ അസ്യൂം ചെയ്യാണ്, ഞാൻ പറയട്ടെ. ആ സമയത്ത് കൺസെൻഷ്യൽ സെക്സ് എന്നുള്ളതാണല്ലോ തീരുമാനം, അതിന് പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആ രണ്ട് കൺസെൻഷ്യൽ ചേർന്ന് പോകുന്നത് എന്ന് ചോദിച്ചുള്ളൂ. ഇതിന്റെ ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ നിയമങ്ങളും എല്ലാം. മാധു ഒരു ലോ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്ന കേട്ടു. നമ്മൾ പോവുക ഇതിൻ്റെ പഠനത്തിലേക്ക് പോവുക, നമ്മുടെ ഭരണഘടന ഉണ്ടായത് പോകാം, മാധുവിന് മനസ്സിലാകും. എല്ലാം ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വന്നിരിക്കുന്ന നമ്മുടെ നിയമങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഒരുപാടൊന്നും മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല. നിയമനിർമ്മാണത്തിൽ ബാധിക്കും, ഞാൻ ചോദിക്കുന്നത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. കുടുംബം രൂപീകരിക്കാൻ ഒരു സ്ത്രീക്ക് 18 വയസ്സ് വേണം എന്ന് നിഷ്കർഷിക്കുന്ന അതേ നിയമം കൺസെൻഷ്യൽ സെക്സിന് 16 വയസ്സ് മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആ ഗ്യാപ്പ് എങ്ങനെയാണ് കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ന്യായീകരിക്കുന്നത് എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ ഡോക്ടർ ഹരിയിലേക്കാണ് വരേണ്ടത്. ഡോക്ടർ ഹരി ഇപ്പോൾ പല രാജ്യങ്ങളിലും, ഞാൻ അദ്ദേഹത്തിലേക്ക് കൂടി പോയതിന് ശേഷം ചർച്ച അവസാനിക്കട്ടെ, അതും ഞാൻ പറഞ്ഞു ശ്രീമതി ടിപ്പിച്ചു. ഡോക്ടർ ഹരി ഇപ്പോൾ പല രാജ്യങ്ങളിൽ പല പ്രായമാണ്, അതിൽ ഒരു വലിയ എന്റെ സമയം പരിമിതമാണ് ശ്രീമതി ടിപ്പിച്ചു, എനിക്ക് ഒരു അദ്ദേഹത്തിലേക്ക് കൂടി പോയതിന് ശേഷം ചർച്ച അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ ശരി ഡോക്ടർ ഹരി, ഇപ്പോൾ ഫ്രാൻസിലും പോളണ്ടിലും ഒക്കെ 15 വയസ്സാണ്, യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ 14 വയസ്സാണ്, 16 വയസ്സ് എന്ന് പറയുന്നത് കാനഡ പോലെയുള്ള റഷ്യ പോലെയുള്ള രാജ്യങ്ങളുണ്ട്, ഇന്ത്യയിൽ അത് 18 വയസ്സാണ്. എന്തുകൊണ്ടാണ് ഈ ഉയർന്ന പ്രായപരിധി ഇന്ത്യയിൽ മാത്രം എന്നൊരു ചോദ്യം ഉണ്ടാവുകയാണെങ്കിലോ? അതിന് 16 വയസ്സ് നമ്മൾ ഈ ചർച്ച തന്നെ ഭയങ്കര രസകരമായി തോന്നുകയാണ്. 16 വയസ്സിലെ കുട്ടികൾക്ക് വിവേചനാധികാരമുണ്ട് സമ്മതത്തോടുകൂടി സെക്സിൽ ഏർപ്പെടാനോ ഉള്ള അറിവും വിവേചനവും ഉണ്ട് എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇന്നത്തെ ചർച്ചകൾക്ക് മുമ്പോ ചർച്ചകൾക്ക് ശേഷമോ നമ്മൾ ഈ കുട്ടികളിൽ ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് വലിയ കോൺട്രാഡിക്ടറി ആയിട്ട് തന്നെ നിൽക്കുന്നു. ഇനി സംസ്കാരത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും, സംസ്കാരം ഇവിടുത്തെ പുണ്യ പുരാണങ്ങളിൽ പറയുന്ന പല സംസ്കാരങ്ങളും ഇന്ന് പോക്സോ കേസിൻ്റെ കീഴിൽ വരുന്ന സാധനമാണ്. ഭരണഘടനയാണോ അംഗീകരിക്കുന്നത്, ഈ സംസ്കാരം നിലനിർത്താനാണോ നോക്കുന്നതെന്നുള്ള പ്രശ്നമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഈ പോക്സോ കേസ് ഇവിടെ നടപ്പിലാക്കിയ സമയത്തുണ്ടായിട്ടുള്ള അട്രോസിറ്റികളാണ്, സ്കൂളിലടക്കം വീടിനകത്ത് ഒക്കെ വന്നിട്ടുള്ള സാധനങ്ങൾ. അതിനുശേഷം കോടതിയിൽ എത്തുമ്പോൾ ഇപ്പോൾ വരികയാണ്, പൂർണ്ണമായും ഇടയ്ക്ക് ഒരു തർക്കത്തിലേക്ക് പോയതുകൊണ്ടാണ് പൂർണ്ണമായും അവസാനിച്ച് പോയതുകൊണ്ട് എനിക്ക് ക്ഷമിക്കണം. ഞാൻ അങ്ങയുടെ അവസരം പൂർണ്ണമായി നൽകാൻ കഴിഞ്ഞില്ല, എനിക്ക് ക്ഷമിക്കണം. വളരെ നന്ദി പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും. ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ, ഇക്കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം എത്തിയിട്ടില്ല. പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ, അതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു ചർച്ച അനിവാര്യമായ വിഷയം കൂടിയാണ് എന്നതാണ് പ്രധാനം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.